السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله سهودر الماري سهودر الغلق ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പ്രബോധന രീതികളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചുപോയ കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞ് വരുന്നതിന്റെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രവർത്തന രീതികളും പ്രബോധന രംഗത്തുള്ള അവരുടെ നയങ്ങളുമെല്ലാം കഴിഞ്ഞുപോയ ക്ലാസുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ആ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കും, വ്യത്യസ്തങ്ങളായ ആദർശങ്ങളും അഭിപ്രായങ്ങളും വിശ്വാസങ്ങളുമൊക്കെ വെച്ചു പുലർത്തുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള, അവരിൽ വിശ്വാസ ശുദ്ധീകരണത്തിനൊന്നും കാര്യമായ ശ്രദ്ധ ചെലുത്തേണ്ടതില്ല, പ്രധാനം അതൊന്നുമല്ല എന്ന രൂപത്തിലുള്ള ഒരു നയമാണ് മൗദൂദ് സാഹിബ് തുടക്കം മുതലേ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിശ്വാസക്കാരായിരുന്നാലും ഏത് ചിന്താഗതിക്കാരായിരുന്നാലും അവരുടെ ചിന്താഗതികളും വിശ്വാസങ്ങളും ആദർശങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയിൽ അവർക്ക് അംഗമാകാവുന്നതാണ്, ഒരുമിച്ച് പ്രവർത്തിക്കാവുന്നതാണ് എന്ന കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് എന്ന് അവരുടെ തന്നെ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളിലൂടെ നിങ്ങളെ കേൾപ്പിച്ചതാണ്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഷിയാക്കളുമായി പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ വലിയ ബന്ധമാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയിൽ ഷിയാക്കളുടേതായ ധാരാളം ആളുകളുണ്ട് എന്ന് അവർ തന്നെ വ്യക്തമായി തുറന്ന് സമ്മതിച്ചിരിക്കുകയുമാണ്. അതുപോലെ തന്നെ അവരുടെ ഇസ്ലാമികൾ ഏറ്റവും കൂടുതൽ വലിയ നവോത്ഥാനം നടത്തിയ ഈ രാജ്യത്തിലെ മുസ്ലിമീങ്ങൾക്ക് അബദ്ധം സംഭവിച്ചപ്പോൾ
ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിലായ സമയത്ത് അവരെ കൈപിടിച്ച് യഥാർത്ഥ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയ നേതാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ, ജമാഅത്തെ ഇസ്ലാമിക്കാർ പരിചയപ്പെടുത്തിയ നേതാക്കളുടെ കൂട്ടത്തിൽ ഇമാം ഖുമൈനിയുടെ പേര് അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിലിത്ര അപകടമുള്ളത് എന്നൊരു പക്ഷേ നമ്മൾ ആലോചിച്ചേക്കും. ഖുമൈനിയെ നേതാവായി അംഗീകരിച്ചാൽ എന്താണ് തകരാറ്? ഖുമൈനിയെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നായകനായി ചിത്രീകരിച്ചുവെങ്കിൽ അതിലെന്താണ് ഇത്ര അബദ്ധം? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുമൈനിയെ ഏത് നിലക്കാണ് മുസ്ലിം ലോകം കാണുന്നത്? ഖുമൈനി ഉൾക്കൊള്ളുന്ന ഷിയായിസത്തിന്റെ വിശ്വാസം എന്താണ്? ഇതറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഗൌരവം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ജമാഅത്തെ ഇസ്ലാമി വളരെ അഭിമാനപൂർവ്വം എടുത്തു പറയുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അവർ ഖുമൈനിയെ എണ്ണിപ്പറയുകയാണ്. ഖുമൈനിയെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവ നായകനായി ജമാഅത്ത് പരിചയപ്പെടുത്തുകയാണ്. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതൊരു നിസ്സാരമായ ഷാഫി ഹനഫി ഹംബലി മാലിക്കി എന്നൊക്കെ പറയും പോലെ മദ്ഹബുകൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളുള്ളതുപോലെ അത് തന്നെയും. എന്താണ് അതിന്റെ അവസ്ഥ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കപ്പെട്ടതാണ്. അതുപോലെയൊക്കെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും ഷിയാക്കളിലുമുള്ളത് എന്നൊരു പക്ഷേ ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ഷിയായിസം? ഷിയായിസവുമായി ഒരു മുസ്ലിമിന് കൂട്ടുകൂടാൻ പറ്റുമോ? ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? നിസ്സാരമായ സംഗതികളുമാണോ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ നമ്മളൊരല്പം ചുരുങ്ങിയ നിലക്കെങ്കിലും നാം ഗ്രഹിച്ചാലേ ജമാഅത്തുകാർ ഷിയാക്കളെ തോഴിൽ കൈയിട്ടുകൊണ്ട് അവരുടെ നേതാക്കന്മാരെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി പരിചയപ്പെടുത്തുന്നതിലടങ്ങിയ അപകടം വളരെ വ്യക്തമായി സമൂഹത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ജമാഅത്തുകാർ അടുത്ത കാലത്തും എഴുതി, 2003 ജനുവരി ഫെബ്രുവരിയിലക്കം അതിന്റെ 32-ാമത്തെ പേജിൽ ജമാഅത്തുകാർക്ക് സലഫി പ്രസ്ഥാനത്തെ കരുതേറ്റ് കാണിക്കാനും സലഫി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ പരിഹസിക്കുവാനും വേണ്ടി മാത്രമായി ഒഴിഞ്ഞുവെച്ച ഒരു പ്രസിദ്ധീകരണമുണ്ട്. 2 മാസം കൂടുമ്പോഴാണ് ഇറങ്ങിയിരുന്നത്. ബോധനം, ബോധനം എന്ന് പറയുന്ന ദ്വൈമാസികയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ലേഖകൻ എഴുതുകയാണ്. ആ വരികൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായിരുന്നത്? 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സംഭവിച്ച ഏറ്റവും വലിയ പരാജയം ഖിലാഫത്തിന്റെ പതനമായിരുന്നു. അതോടുകൂടി മുസ്ലിം സമൂഹം നൂലറ്റ മാല പോലെയായി. എന്താ പറഞ്ഞത്? 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സംഭവിച്ച ഏറ്റവും വലിയ പരാജയം, ഇവിടെ ഭരണമില്ലാത്തൊരവസ്ഥ നിലനിന്നതാണ്, മുസ്ലിമീങ്ങൾക്ക് ഭരണമില്ലാതെ ഖിലാഫത്തിന്റെ പതനമായിരുന്നു. അതോടുകൂടി മുസ്ലിം സമൂഹം നൂലറ്റ മാല പോലെയായി. എന്നിട്ട് വിശദീകരിച്ചിട്ട് അടുത്ത ഖണ്ഡികയിൽ പറയുന്നു, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ 10 പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ട മതപരിത്യാഗം. മതപരിത്യാഗം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകലാണ്. മുർത്തദ് എന്നതിന്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനാണ് മതപരിത്യാഗം. അപ്പൊ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ 10 പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ടമതപരിത്യാഗം ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു. മുസ്ലിമീങ്ങളുടെ ഈ പരാജയം ആരുടെ കണ്ണു തുറപ്പിച്ചു? ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, ആരാണ് ഈ നവോത്ഥാന നായകന്മാർ? ഇസ്ലാമിന് ഏറ്റവും വലിയ ഉണർവുണ്ടാക്കിയ നായകന്മാരാരാണ്? അതാണ് ഈ കേൾക്കേണ്ടത്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചുകൊണ്ടുപോകുന്നതിനും, ആ വരികളൊക്കെ നിങ്ങൾ ഈ ക്ലാസ് കഴിയുവോളം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്താ പറഞ്ഞത്? ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചുകൊണ്ടുപോകുന്നതിനും, ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും അവർ ശ്രമങ്ങൾ ആരംഭിച്ചു. ആരൊക്കെയായി നേതാക്കന്മാർ ഈ ശ്രമങ്ങൾ ആരംഭിച്ചവർ?
ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചവരാരാ? ഈജിപ്തിൽ ഹസനുൽ ബന്ന, ഇന്ത്യ പാക് മേഖലകളിൽ മൗലാന മൗദൂദി, ഇന്തോനേഷ്യയിൽ മുഹമ്മദ് നാസിർ, തുർക്കിയിൽ നജമുദ്ദീൻ അർബക്കാൻ, സുഡാനിൽ ഹസനു തുറാബി, ഇറാനിൽ ഇമാം ഖുമൈനി തുടങ്ങിയവർ ഈ നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികളായിരുന്നു. ലോകത്ത് ഇന്ന് കാണപ്പെടുന്ന ഇസ്ലാമിക നവജാഗരണത്തിന്റെ ശില്പികളും ഇവർ തന്നെ. വളരെ വ്യക്തമായി പച്ചയായി എഴുതി എന്താ പറഞ്ഞത്? ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിൽ നിന്ന് ജനങ്ങളൊക്കെ വ്യതിചലിച്ചു പോയപ്പോ ഇസ്ലാമിന്റെ യഥാർത്ഥമായ അധ്യാപനങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഭഗീരഥ ശ്രമം നടത്തിയ ഇസ്ലാമിന്റെ കനത്ത മുന്നണി പോരാളികളുടെ കൂട്ടത്തിൽ നേതാക്കന്മാരെ എണ്ണി എണ്ണി എണ്ണിയിട്ട് ഒരേ ചരടിൽ കോർത്തിണക്കിയത് ആരെയൊക്കെയാണ്? ഹസനുൽ ബന്ന, മൗദൂദ് സാഹിബ്, ഇറാനിലെ ആയത്തുള്ള ഖുമൈനി. യഥാർത്ഥ ഇസ്ലാമിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടായ ആളാണോ ഖുമൈനി? അതോ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞ ആളാണോ ഖുമൈനി? ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് വിഷയം നിസ്സാരമല്ല, ഇത് വളരെ ഗൌരവമുള്ള വിഷയമാണ്. ഗൌരവമുള്ള വിഷയങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പവിത്രമായ അഖീദയെയും കർമ്മങ്ങളെയും വളരെ നിസ്സാരമാക്കിക്കൊണ്ട് അതിലൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ അബദ്ധമുണ്ടെങ്കിലും ശരി, ഇസ്ലാമിക ഭരണം നിലവിൽ വരാൻ വേണ്ടി ഏത് അരവലാദികളുമായും കൂട്ടുമുന്നണി ഉണ്ടാക്കാമെന്ന വളരെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണ് വാസ്തവത്തിൽ ഖേദകരമെന്ന് പറയട്ടെ മൗദൂദ് സാഹിബ് രൂപം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തൊട്ടാകെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മൗദൂദ് സാഹിബ് മുമ്പേ പറഞ്ഞത്, ഷിയാക്കളിൽ നിന്ന് ആരും ജമാഅത്തിൽ അംഗങ്ങളായിട്ടില്ലെങ്കിലും അനുഭാവികളിൽ അവർ ധാരാളമുണ്ട്, നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മദ്ഹബ് പ്രകാരം പ്രവർത്തിച്ചോളൂ. മൗദൂദ് മുമ്പേ അനുവാദം കൊടുത്തിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയിൽ ഷിയാക്കൾക്കും ചേരാം, ഷാഫികൾക്കും ചേരാം, ഹനഫികൾക്കും ചേരാം, ഹംബലികൾക്കും ചേരാം, മാലിക്കുകൾക്കും ചേരാം, ഖബറ് പൂജിക്കുന്ന ബറേൽവിക്കും ചേരാം. ഇനി എന്തെല്ലാം ചമ്മാടിത്തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷിയായിസമുണ്ടോ ആ ഷിയാക്കൾക്കും ചേരാം. ഓരോരുത്തരും അവരവരുടെ ആശയമനുസരിച്ച് പ്രവർത്തിച്ചോളൂ. ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധമാണ് എന്നാണല്ലോ മൗദൂദ് സാഹിബിന്റെ ആ വർത്തമാനമായി 1970 പ്രബോധനം തന്നെ പുറത്തുവിട്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇറാനിലെ വിപ്ലവത്തെ സംബന്ധിച്ച്, ഇറാനിലെ ഷിയാക്കരുടെ നേതാവായ ഖുമൈനിയുടെ വിപ്ലവത്തെ സംബന്ധിച്ച് മൗദൂദ് സാഹിബ് നടത്തിയ പ്രസ്താവന നിങ്ങൾ കേൾക്കേണ്ടതാണ്. നിങ്ങൾ നോക്കൂ, ഈ കാണുന്ന പുസ്തകം അഷ്ഷഖീഖാനി എന്ന പേരിൽ അറിയപ്പെടുന്ന, അഷ്ഷഖീഖാനി എന്ന പേരിൽ പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകം, ഒരു പഴയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഖുമൈനിയും അതുപോലെ തന്നെ മൗദൂദ് സാഹിബും തമ്മിലുള്ള അവേദ്യമായ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പച്ചയായ തെളിവുകൾ നിരത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, മൗദൂദ് സാഹിബ് പറയുകയാണ് ഏതിനെക്കുറിച്ച്? ഇറാനിലെ വിപ്ലവത്തെക്കുറിച്ച് മൗദൂദ് സാഹിബ് എന്താണ് പറയുന്നത്? മൗദൂദി പറഞ്ഞ വാചകം 1981 ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇറാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സൌത്തുൽ ഉമ്മ എന്ന് പറയുന്ന അറബി പത്രത്തിൽ അൽ ആലിമുൽ മുജാഹിദ് അബുൽ ഐല മൗദൂദി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖുമൈനിസ്റ്റുകൾ ഒരു വലിയ വാർത്തയായി കൊടുത്തിരുന്നു. മൗദൂദ് സാഹിബിന്റെ വാചകം വലിയൊരു വാർത്തയായി ഇറാനിലെ ഖുമൈനിസ്റ്റുകൾ തങ്ങളുടെ സൌത്തുൽ ഉമ്മ എന്ന പത്രത്തിൽ കൊടുക്കണം വരെ കൊടുത്തിരുന്നുവെങ്കിൽ എത്രമാത്രം മൗദൂദിയുടെ വാചകം അവരെ സന്തോഷിപ്പിച്ചു. ഇറാനിലെ ഖുമൈനികളെ മൗദൂദ് സാഹിബിന്റെ വാചകം എത്രമാത്രം സന്തോഷിപ്പിച്ചു എന്നതിന്റെ തെളിവാണ്. മൗദൂദി പ്രസ്താവന ആദ്യം നടത്തിയത് 1979 ഇറങ്ങിയ അദ്ദഴവയിലാണത് പുറത്തു വന്നത്. എന്താണതിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ. 1979 അദ്ദഴവയിൽ എഴുതുകയാണ് സൗറത്തുൽ ഖുമൈനി. ആ വാചകത്തിന്റെ അറബിയിലുള്ള വിവർത്തനമായിട്ടാണ് സൌത്തുൽ ഉമ്മ എന്ന് പറയുന്ന പത്രത്തിൽ ഇറാനിലെ ഖുമൈനിസ്റ്റുകൾ അതൊരു വാർത്തയായി പ്രസിദ്ധീകരിച്ചത്. ഖുമൈനിയെയും ഖുമൈനിയുടെ വിപ്ലവത്തെയും മൗദൂദി പുകഴ്ത്തുന്നത് നോക്കൂ. എന്താ പറയുന്നതെന്നറിയോ? സൗറത്തുൽ ഖുമൈനി സൗറത്തുൽ ഇസ്ലാമിയ, ഖുമൈനിയുടെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ്. വൽഖായിമൂന അലൈഹ, ആ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ജമാഅത്തുൻ ഇസ്ലാമിയത്തുൻ
യഥാർത്ഥമായ ഇസ്ലാമിക സംഘടനയാണ്. വശബാബും ഇസ്ലാമിക സംഘടനയും അവരിൽ നിന്ന് പരിശീലനം നേടിയ യുവാക്കളുമാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് മൗദൂദി ആഹ്വാനം ചെയ്യുകയാണ്, എന്തായാലും അർത്ഥം ചുരുക്കി പറയട്ടെ, അതുകൊണ്ട് മുസ്ലിങ്ങൾ പൊതുവിലും ഇസ്ലാമിക സംഘടനകൾ പ്രത്യേകിച്ചും ഈ വിപ്ലവത്തെ പിന്തുണക്കുകയും എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഈ വിപ്ലവത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. അവയെല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഇറാനിലെ വിപ്ലവത്തെ പിന്തുണക്കലും അതിനെ സഹകരിക്കലും അതിനെ മധുരീയലും എന്ന് മൗദൂദ് സാഹിബ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനം കേട്ടതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പിന്നെ മൗദൂദിലെ ആഹ്വാനല്ലേ, എന്ത് ഇറാനിലെ വിപ്ലവം യഥാർത്ഥ ഇസ്ലാമിന്റെ വിപ്ലവമാണ്, ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുപോയ നവോത്ഥാന നായകന്മാരിൽ ഒരു വ്യക്തിയാണ് ഖുമൈനി എന്ന് വളരെ വ്യക്തമായും പച്ചയായും ജമാഅത്തുകാർക്ക് അവരുടെ പ്രബോധനം മാസികയിൽ എഴുതിവിടാൻ ആവേശം പകർന്നത് മൗദൂദ് സാഹിബിന്റെ ഈ ആഹ്വാനം തന്നെയായിരിക്കാം. ഇപ്പൊ മൗദൂദ് സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഇറാനിൽ നടക്കുന്ന യഥാർത്ഥ ഇസ്ലാമിക വിപ്ലവമാണ്, ആ ഇസ്ലാമിക വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇസ്ലാമിക തിരിച്ചുള്ള യുവാക്കളാണ്. അതുകൊണ്ട് ആ വിപ്ലവത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും മുസ്ലിം സംഘടനകൾ പൊതുവിലും മുസ്ലിങ്ങൾ പൊതുവിലും സംഘടനകൾ പ്രത്യേകിച്ചും അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകണം, സഹായിക്കുകയും ചെയ്യണമെന്ന് മൗദൂദ് സാഹിബ് ആവശ്യപ്പെട്ടാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്നെ ഖുമൈനിയെ പുകഴ്ത്താതിരിക്കാൻ കഴിയുമോ? എന്താ ഖുമൈനിയെ പുകഴ്ത്തിയാൽ? അതായിരിക്കും ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത്, എന്താണിപ്പോ ഇതിലിത്ര തകരാറ്? ഖുമൈനിയെ പുകഴ്ത്തിപ്പോയെങ്കിൽ, ഖുമൈനിയെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ നായകനായി പറഞ്ഞുവെങ്കിൽ എന്താ തകരാറ്? ആദ്യമേ ചുരുക്കി പറയട്ടെ, ഖുമൈനി വിപ്ലവം നയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ സന്തോഷമേയുള്ളൂ. ഖുമൈനി ഒരു മാറ്റമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വിരോധമില്ല. പക്ഷേ അത് ഇസ്ലാമിന്റെ പേരിലാകുമ്പോഴാണ്. യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു എന്ന് പറയുമ്പോ എന്താണ് ഷിയായിസം എന്ന് നമ്മൾ പഠിക്കണം. ആരാ ഖുമൈനിന് പഠിക്കണം? ഖുമൈനിയുടെ ഇസ്ലാമികമായ വീക്ഷണം എന്താന്ന് പഠിക്കണം. അപ്പോഴാണ് നമുക്കിതിന്റെ അപകടം പിടികിട്ടുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താ ഒരാള്, ഒരു നേതാവ് അയാളെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞപ്പോ എന്താ തകരാറ്? ഇസ്ലാമിക വിപ്ലവം എന്നതിനെ പറയരുത്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുവന്ന വ്യക്തികളിൽ അദ്ദേഹത്തെ എണ്ണരുത്. അതാണ് നമുക്ക് വളരെ വിരീതമായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഖുമൈനിയെ പിന്താങ്ങി നടക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്. എന്ത് വിപ്ലവമായിരിക്കാം, പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിന് ഇസ്ലാമികം എന്ന് പേരിടരുത്. കാരണം ഇസ്ലാമിന്റെ ആദർശങ്ങളല്ല, ഇസ്ലാമിന്റെ ആദർശത്തിന് ഘടകവിരുദ്ധമായ അഖീദ വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് ഖുമൈനിയും അദ്ദേഹത്തിന്റെ അനുയായികളായ ഷിയാക്കളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെയാണ് ഒരല്പനേരം ഇന്ന് എന്താണ് ഷിയായിസം എന്നൊന്ന് ചുരുങ്ങിയ മട്ടത്തിൽ നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷിയായിസം എന്താണ് മുസ്ലിം നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മളിങ്ങൾ കേൾക്കുന്ന അത് ഷിയാക്കളാണ്, ഇത് സുന്നികളാണ്, ഇത് സുന്നി അത് ഷിയ, ലോകത്തിങ്ങനെ രണ്ട് കക്ഷികളാണ്. മൊത്തത്തിൽ അറിയപ്പെടുന്നത് ഒന്ന് സുന്നത്ത് ജമാഅത്ത്, മറ്റൊന്ന് ഷിയ. എന്തായി ഷിയാക്കൾക്ക് തകരാറ്? എന്താണ് അവരുടെ അഖീദ? എന്താണ് നമ്മളും അവരും തമ്മിൽ മാറി നിൽക്കുന്ന പ്രശ്നം? എവിടുന്നാണ് അവരുടെ ഉത്ഭവം? ഇത് എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കി വെക്കണം. അപ്പോഴാണ് ഈ വിഭാഗത്തിന്റെ ചുമലിൽ കൈയിട്ടുകൊണ്ട് അവരെ വലിയ നേതാക്കന്മാരായി കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഉള്ളിലിരിപ്പ് വളരെ വ്യക്തമായി സമൂഹത്തിന്റെ ആളുകൾക്ക് ബോധ്യമാവുക. ഇനി തുടങ്ങട്ടെ, എവിടുന്നാണ് ഇവരുടെ ഉത്ഭവം? നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം ഖലീഫമാരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇസ്ലാമിന് വലിയ പ്രചാരങ്ങൾ ഉണ്ടായി തുടങ്ങി. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഒക്കെ കാലഘട്ടത്തിൽ ധാരാളക്കണക്കിന് രാജ്യങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങി. തീ പടർന്നു പിടിച്ചതുപോലെ അതിവേഗതയിൽ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം രാജ്യത്തൊട്ടാകെ വ്യാപിക്കാൻ തുടങ്ങി. പല അയൽ രാജ്യങ്ങളിലേക്കും ഇസ്ലാമിന്റെ വെളിച്ചമെത്തി തുടങ്ങി. അങ്ങനെ ഇസ്ലാമിങ്ങനെ അഭൂതപൂർവമായി വിജയിക്കുന്ന രംഗം കണ്ടപ്പോ യഹൂദികൾക്ക് ജൂതന്മാർക്ക് വല്ലാത്ത വിഷമായി. ഈ കോലത്തിൽ വിട്ടുകഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ രാജ്യമൊട്ടാകെ പടർന്നു പിടിക്കും. അതുകൊണ്ട് യഹൂദികൾ ഒരു കാര്യം തീരുമാനിച്ചു. എന്താ? ഗൂഢാലോചനകൾ നടത്താൻ തുടങ്ങി അവർ. അവരാലോചിച്ചപ്പോൾ അവർക്ക് പിടികിട്ടിയത്
ശക്തി കൊണ്ട് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് തടയിടാനാവില്ല. അതിനാൽ ഇനി യുക്തിയും കുതന്ത്രവും സ്വീകരിക്കലാണ് നല്ലത് എന്ന് ജൂതന്മാർ കണക്കുകൂട്ടി. ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും വളർച്ച തടയാൻ ശക്തി കൊണ്ട് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് യുക്തിയും കുതന്ത്രവും പ്രയോഗിച്ചാലേ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനാവുകയുള്ളൂവെന്ന് ജൂതലോബി കണക്കുകൂട്ടിയപ്പോ ആ ജൂതന്മാര് വളരെ തന്ത്രപരമായിട്ടൊരു തീരുമാനമെടുത്തുവെന്ന് മുസ്ലിമീങ്ങളെ വിശ്വാസപരമായി തന്നെ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. വിശ്വാസരംഗത്ത് തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ചേരി തിരിവുകൾ സൃഷ്ടിച്ചിട്ട് അവരെ തമ്മിലടിപ്പിച്ച് നശിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അതിനായി അവരാദ്യമായി തെരഞ്ഞെടുത്ത വഴിയെന്താ? റസൂലുള്ളാഹിയുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന വ്യാജമായ ഒരു ലേബലിലാണ് അവർ രംഗത്ത് വന്നത്. റസൂലുള്ളാഹിയുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന മറപിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നിരുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ വിഷരീതങ്ങൾ വിതക്കുവാൻ വേണ്ടി ജൂതന്മാര് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അതുകൊണ്ടവർ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം ഈ രാജ്യത്ത് ഖലീഫയായി അവരോധിക്കപ്പെടേണ്ടത് നബി കുടുംബത്തിൽപ്പെട്ട മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. മറ്റാർക്കും അതിന് അധികാരമില്ല, മറ്റാർക്കും അതിന് അവകാശമില്ല എന്ന് ജനങ്ങളോട് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞപ്പോൾ മറയായി സ്വീകരിച്ചത് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം എന്നാണ്. അത് ജൂതന്മാർ ശരിക്ക് കണക്കൂട്ടി. അഹ്ലു ബൈത്തിനോട് സ്നേഹം എന്ന പുറത്തേക്ക് പറഞ്ഞിട്ട് ഉള്ളിൽ ഈ സമുദായത്തെ തമ്മിലടിപ്പിക്കാം എന്ന് ജൂതന്മാർ തീരുമാനിച്ചു. ഇതിലിപ്പോ ഒരാളെ ചട്ടം കെട്ടണ്ടേ? അതിനുവേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അതിനായി അവർ ചട്ടം കെട്ടി ഒരാളെ, ഒരു ജൂതനെ. എന്താ അവന്റെ പേര് ഇതറിയോ? ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, സകല ഗ്രന്ഥങ്ങളിലും ഇവന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ സബഅ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കടുത്ത ജൂതനായിരുന്ന മുസ്ലിം വിരോധിയായിരുന്ന അബ്ദുല്ലാഹി ബിൻ സബഅ്, ഇവനെയാണ് ജൂതന്മാർ സെലക്ട് ചെയ്തത്. അങ്ങനെ അവരെന്ത് ചെയ്തു? പുറത്തു നിന്നാൽ ഇസ്ലാമിനെ നശിപ്പിക്കാനാവില്ല, ജൂതനായി തന്നെ തുടർന്നാ മുസ്ലിമീങ്ങളുടെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവനെന്ത് ചെയ്തു? മുസ്ലിമായി അഭിനയിച്ചു. മുസ്ലിമായി അഭിനയിച്ചിട്ട് അവൻ ഇസ്ലാമിലേക്ക് കടന്നുവന്നു. ഇവൻ മദീനത്തെത്തുന്നത് ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിലാണ്. അതിന് മുമ്പേ അവൻ പലയിടത്തും ഈ പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മദീനയിലെത്തിയിട്ട് അവൻ എന്ത് ചെയ്തു? വലിയ മുത്തഖിയായി അഭിനയിച്ചു. വളരെ ഭക്തിയുള്ള ഒരു മുസ്ലിമായിട്ട് അവനിങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ആകർഷണീയമായ നിലയിൽ അവൻ ഇസ്ലാമിന്റെ മഹത്വങ്ങളും ഖുർആനിന്റെ മഹത്വങ്ങളും നബി കുടുംബത്തിന്റെ പോരിച്ചയും ഒക്കെ പറഞ്ഞ് ധാരാളം ആളുകൾക്കിടയിൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുന്നത് കണ്ടപ്പോ ഏത് കാലഘട്ടത്തിലുണ്ടാവുമല്ലോ, കുറച്ച് ആൾക്കാരെ ഇത് പിന്നാലെ അവ കുറച്ച് ആൾക്കാർ മൂപ്പരിക്ക് ഇങ്ങനെ ആകൃഷ്ടനാവാൻ തുടങ്ങി. ഈ സന്ദർഭം മൂപ്പര് ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിനെ കുറിച്ച്, അഹ്ലു ബൈത്തിനെ കുറിച്ച് ഒക്കെ ധാരാളം കെട്ടുകഥകൾ ധാരാളമായിട്ട് മൂപ്പര് ഉണ്ടാക്കിയിട്ട് അതിന്റെ പോരിശീം മധുവൊക്കെ പറയുന്ന കുറെ കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് മൂപ്പര് പറഞ്ഞു വരുത്തി. അങ്ങനെ മൂപ്പരവിടെ ചെറിയൊരു നേതാവായി ആളെ കൂട്ടിയിട്ട് ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. അതിന് മൂപ്പരുടെ പ്രധാന വാദമായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭരണശേഷം അലിയാരി തങ്ങളുടെ ഇമാമത്ത് അംഗീകരിക്കൽ ഇസ്ലാമിൽ ഫർളാണ്. റസൂലുള്ളാഹിയുടെ ശേഷം ഭരണാധികാരിയാവേണ്ട ഖലീഫ, ഇമാമായി തെരഞ്ഞെടുക്കേണ്ട ആരെയാണ്? അത് മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആലാ അൻഹുവാണ്. അലിയാരിൽ നിന്ന് ഇതാരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർ മുസ്ലിമീങ്ങളുടെ എതിരാളികളാണ്. എതിരാളികളെയൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ പല തീവ്രവാദങ്ങളും അയാള് കുറേശ്ശെ കുറേശ്ശെ പുറത്തുക്കിടാൻ തുടങ്ങി. അലി റളിയല്ലാഹു തആലാ അൻഹു ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിഴലാണെന്നും അള്ളാഹുവിന്റെ ആത്മാവ് അലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നും അതിനാൽ അദ്ദേഹം അള്ളാഹുവെ പോലെയാണ് എന്നുമൊക്കെ പറയാൻ തുടങ്ങി. വേറെ വിഭാഗം ആളുകൾ ജിബിരീലിന് വഴി കൊണ്ടുവന്നു കൊടുക്കാൻ നേരത്ത് ആളെ തെറ്റിപ്പോയതാണ്, അലിയാരുടെ അടുത്തേക്ക് അള്ള പറഞ്ഞയച്ചതാണ് ജിബിരീലിന്, വഴിക്ക് വെച്ച റസൂലുള്ളാഹി മുഹമ്മദിന് ആളെ തെറ്റി വഴി കൊടുത്തതാണ് എന്ന് വരെ പ്രചരിപ്പിക്കുന്ന വമ്പം വിഡ്ഢിത്തങ്ങൾ ഇയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രത്യേകിച്ച് ഇയാൾ ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ, പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നിവർ അക്രമികളാണ് ഇയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ മൂന്നാളും ബാലിമീങ്ങളാണ്, അക്രമികളാണ് നാം പ്രചരിപ്പിച്ചത്. തന്നെയല്ല മൂപ്പര് ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും പ്രവാചകന്റെയും അഹ്ലു ബൈത്തിന്റെ ഒക്കെ പോരിച്ച ആകർഷകമായ നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചു തുടങ്ങിയപ്പോ
നല്ല കാര്യമല്ലേ പറയുന്നത്, നബി കുടുംബത്തെ സ്നേഹിക്കണം എന്നാണല്ലോ പറയുന്നത്, അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കണം എന്നാണല്ലോ പറയുന്നത് എന്ന് വിചാരിച്ച് കുറച്ചാളുകളൊക്കെ മൂപ്പരിലേക്ക് ഇങ്ങനെ ആകർഷിക്കാൻ തുടങ്ങിയപ്പോ പതുക്കെ പതുക്കെ മൂപ്പരി തന്റെ യഹൂദി തന്ത്രങ്ങൾ ഓരോന്നായി പുറത്തു കിടക്കാൻ തുടങ്ങി, കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയാണ്. ആളുകളെ കുറച്ചൊക്കെ കിട്ടിയെന്ന് കണ്ടപ്പോ തന്റെ ഉള്ളിലിരിപ്പ് കുറേശ്ശെ പുറത്തു കിടക്കാൻ തുടങ്ങി. അങ്ങനെ മൂപ്പരി ചില നിയമങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്തായാലും പറഞ്ഞത്, എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ ജീവിതകാലത്ത് തന്നെ അവരുടെ ശേഷം ആരായിരിക്കണം അവരുടെ ഭരണാധികാരം കൈയാളേണ്ടത് എന്ന് വസിയത്ത് പറഞ്ഞു പോയിട്ടുണ്ട് മഹാനായ ഈ ഉമ്മത്തിന്റെ നേതാവ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്നും ഇതുപോലെ തന്നെ നബിയും വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വസിയ്യ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനാണ് ഭരണാധികാരം കൊടുക്കേണ്ടത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറഞ്ഞു അത് ഇസ്ലാമിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് ഇയാൾ പറഞ്ഞു. ഇന്നും നമ്മൾ കേൾക്കുന്നില്ലേ ഷിയാക്കളുടെ ബാങ്കിൽ, ലോക മുസ്ലിംങ്ങളുടെ ബാങ്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ലേ അവർ ബാങ്ക് വിളിക്കുന്നത്? ഷിയാക്കളുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവസാനം പറയുമ്പോ അഷ്ഹദു അന്ന അലിയൻ വലിയല്ലാ, അലി അല്ലാഹുവിന്റെ വലിയാണെന്ന് ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു. അലി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലിയെന്നാണ് അലി അമ്മക്കാർക്കും തർക്കമല്ല. പക്ഷേ ഷിയാക്കൾ അതിലൂടെ ഉദ്ദേശിച്ചത് വേറെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം പിന്നെ എടുത്തു പറയാവുന്ന ഒരു മുസ്ലിമായ ഖലീഫയുണ്ടെങ്കിൽ അത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മാത്രമാണെന്നും അബൂബക്കർ സിദ്ദീഖോ ഉമർ ഖത്താബോ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോ ആ സ്ഥാനത്തിന് യോഗ്യരല്ലെന്ന് മാത്രമല്ല അലിക്ക് കിട്ടേണ്ടിയിരുന്ന പാവനമായ ഖിലാഫത്തിന്റെ ഇമാമത്തിന്റെ അധികാരത്തെ തട്ടിയെടുത്ത ബാലിദീങ്ങളും അക്രമികളും വഞ്ചകന്മാരുമാണ് അവർ എന്നാണ് ഷിയാക്കൾ പ്രചരിപ്പിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞെട്ടിപ്പോകും നമ്മൾ ഷിയാക്കളുടെ അസീത കേട്ടാൽ. ഞാനിവിടെ ഉദ്ധരിക്കുന്ന തെളിവുകളൊക്കെ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എന്ന് ആദ്യമേ പറയട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, ഇയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അബൂബക്കറും ഉമറും ഉസ്മാനുമൊക്കെ ഇത് അംഗീകരിക്കാതെ അലിയാരി തങ്ങളോട് ഏറ്റവും വലിയ ഉൽമാണി ചെയ്തത്. ഉസ്മാനിന് അഫ്ഫാനി തെറ്റിപ്പഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയുമാണ്. മദീനത്ത് മൂപ്പര് എത്തിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്താ. മൂപ്പര് പറയാൻ തുടങ്ങിയതാ ഇപ്പോഴും ഉസ്മാനാ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കണ്, അതുകൊണ്ട് വെറുതെ വിട്ടുകൂടാ, ഈ തെറ്റ് തിരുത്തേണ്ടത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്, ഈ തെറ്റ് തിരുത്താൻ കൂട്ടു നിൽക്കാത്തവരുടെ ഈമാനും ഇസ്ലാമും പൂർത്തിയല്ല, അവര് മുഴുവൻ നരകത്തിലാണ് എന്നിങ്ങനെയാണ് സഭവ് പ്രചരിപ്പിച്ചത്. അലിയാരി തങ്ങൾക്ക് ഖിലാഫത്ത് കിട്ടണം എന്ന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവൻ ഇസ്ലാം എന്ന് പുറത്താ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിനും ഉമറിനും ഉസ്മാനുമെതിരെയുള്ള ജിഹാദ്, അവരുടെ ഈ ലുൽമിനെതിരെയുള്ള ജിഹാദ്, ഇപ്പോൾ ഉസ്മാനാണ് ആ സ്ഥാനത്തുള്ളത്, അലിയാരുടെ അധികാരം തട്ടിയെടുത്തുകൊണ്ടാണ് അയാൾ ഭരിക്കുന്നത്, ആ തെറ്റ് തിരുത്തണം, അത് തിരുത്താൻ വേണ്ട ശ്രമങ്ങൾ നടത്തണം എന്ന് ഇയാൾ പ്രചരിപ്പിച്ചു. മദീനത്തെത്തുന്നതിന്റെ മുമ്പേ ഇറാനിലും ഇറാഖിലുമൊക്കെ ഇതേ ചിന്താഗതി പ്രചരിപ്പിച്ചിട്ട് കുറച്ച് അനുയായികളെയൊക്കെ വളർത്തിയെടുക്കാൻ ഇബ്നു സബയിന് സാധിച്ചിട്ടുണ്ട്. ഈ ചിന്താഗതിക്കാരായ വിപ്ലവകാരികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അയാൾ മദീനയിൽ വരുന്നത് തന്നെ. അങ്ങനെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീം പോയിട്ട് അദ്ദേഹത്തെ കൊന്നില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കൊല ചെയ്യുന്നതിൽ അതുവരെ സംഗതി നടന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലേക്ക് തെറിച്ചു വീണുകൊണ്ടാണ് മഹാനുഭാവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇപ്പൊ കുഴപ്പങ്ങൾ ഇങ്ങനെ പലതരക്കുണ്ടാക്കി അവസാനം അതിലുമെത്തി. എന്താ ഇവരുടെ വിശ്വാസത്തിന്റെ ആകത്തുക? ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുകയാണെങ്കിൽ ഷിയാഴിസത്തെക്കുറിച്ച് എമ്പാടും പറയാനുണ്ട്. പക്ഷെ നമ്മൾ ഷിയാഴിസം വിശദീകരിക്കലല്ലോ നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. അതിനാൽ ഈ വിഷയത്തിൽ എന്താണ് ഷിയാഴിസം കൊണ്ടുള്ള അപകടം, എന്താണ് ഷിയാഴിസത്തിന്റെ നേതാക്കന്മാരെ ഇസ്ലാമിന്റെ നായകന്മാരായി ജമാഅത്തുകാർ ചിത്രീകരിച്ചതെങ്കിൽ അതിലിത്ര അപകടം എന്താണ് എന്ന് സാധാരണക്കാരൻ ചോദിച്ചു പോകുന്നുവെങ്കിൽ ആ സാധാരണക്കാരന്റെ സംശയ നിവാരണത്തിന് വേണ്ടി എന്താണ് ഷിയാഴിസം എന്നും ആ ഷിയാഴിസത്തിന്റെ വക്താവായ ഖുമൈനി പ്രചരിപ്പിച്ച ഇസ്ലാം എന്താണെന്നും മുസ്ലിമീങ്ങൾ അറിഞ്ഞേ പറ്റൂ, അപ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗൌരവം തിരിയുക. അല്ലെങ്കിൽ തോന്നും ഇതൊരു കേവല വിമർശനം മാത്രമാണെന്ന്, അല്ലെങ്കിൽ തോന്നുന്നത് മൗദൂരി ഖുമൈനിയും കൂടി ബന്ധത്തായിക്കോട്ടെ, അതിനിപ്പോ എന്താ എന്താപ്പ ഇത്ര പ്രശ്നം എന്ന് തോന്നാതിരിക്കാൻ വിഷയത്തിന്റെ കാതലുകൾ ചിലത് പറയട്ടെ. എന്താ ഷിയാക്കളുടെ അക്കീദ? ഷിയാക്കൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം പിന്നൊക്കെ ഇമാമിങ്ങളെ ഇവിടെ പാടും. ആ ഇമാമിങ്ങൾ ആരാ തീരുമാനിക്കേണ്ടത്? ഇമാമിങ്ങളെ തീരുമാനിക്കേണ്ടത് മനുഷ്യന്മാരല്ല, ഇമാമിങ്ങളെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. ഇമാമിങ്ങളെ നിശ്ചയിക്കുന്നത്
അവ നബിക്ക് ശേഷം ആരൊക്കെ അവിടെ ഇമാമിയങ്ങളാവണം എന്ന് അള്ള തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര ആളുണ്ട്? അലി നബിന്റെ നേരെ ശേഷം അലിയാരായിരിക്കണം എന്ന് അള്ള റസൂലുള്ളൊക്കെ വഹി കൊടുത്തിട്ടുണ്ട്. ആ വഹി ഖുർആനിൽ ഉണ്ടായിരുന്നു. അത് അബൂബക്കറും ഉമറും കൂടി പൂത്തി വെച്ചതാണ്. നോക്കണം നിങ്ങൾ, അലിയാർക്ക് ഖിലാഫത്ത് കൊടുക്കണം എന്ന ഭാഗം ഖുർആനിൽ ഉണ്ടായിരുന്നു. അത് അബൂബക്കറും ഉസ്മാനും ഒക്കെ കൂടി ഖുർആന്റെ കോപ്പി എടുക്കുന്ന തിരക്കില് ഇത് തങ്ങൾക്ക് എതിരാണ് കണ്ടപ്പോ കുറിച്ചു വെച്ചതാണ്. അങ്ങനെ അലിയാർക്കാണ് റസൂലുള്ളാഹിയുടെ ശേഷമുള്ള ആദ്യത്തെ ഇമാമത്ത് പദവി. ആ അലി റളിയല്ലാഹു തആലാനു മുതൽ 12 ഇമാമുകളെ അള്ളാഹു തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിൽ മനുഷ്യരുടെ അഭിപ്രായത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതിനാൽ ഈ ഇമാമുകളുടെ നേതൃത്വം അംഗീകരിക്കാത്തവർ മുസ്ലിങ്ങളല്ല. അപ്പൊ ആ ഇമാമിയങ്ങളെ അംഗീകരിച്ചോലും മാത്രമേ ഷിയാക്കളുടെ കണ്ണിൽ മുസ്ലിമീങ്ങളാവുകയുള്ളൂ. അങ്ങനെ 12 ഇമാമിയങ്ങൾ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ 12 ഇമാമിയങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന നിലക്കാണ് ഇറാനിലെ ഖുമൈനിസ്റ്റുകളുടെ ഷിയാക്കളുടെ വിഭാഗത്തിന്റെ പേരെന്താ? ഇസ്നാ അശരിയ വിഭാഗം. ഇസ്നാ അശരിയ വിഭാഗം ഷിയാക്കളിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണിത്, ഇസ്നാ അശരിയാക്കൽ. ഇസ്നാ അശറ എന്ന് പറഞ്ഞാൽ എത്രയാ അറബിയിൽ? 12. അപ്പൊ 12 ആൾക്കാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം ലോകത്ത് ഇമാമിയങ്ങളായി കൊണ്ട് പടച്ചതമ്പുരാൻ നിയോഗിച്ചിട്ടുള്ളത് 12 ഇമാമുകളെയാണ്. ആ 12 ഇമാമുകളിൽ വിശ്വസിക്കാത്തവർ അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് തോന്നും, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അലിയാർക്കാണ് ഖിലാഫത്ത് കൊടുക്കേണ്ടത് എന്നുള്ള വിവരം കൊടുത്തത്? അതിനവരൊരു കഥ കെട്ടിപ്പടച്ചുണ്ടാക്കി. എപ്പോഴാ സംഭവം? ഹുമ്മ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തിൽ വിദാഴി കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ അവസരത്തിൽ ഹുമ്മ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു തടാകത്തിന്റെ സമീപത്ത് എത്തിയപ്പോ തടാകത്തിന് അറബിയിൽ ഖദീർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സംഭവം ഖദീർ ഹുമ്മ് എന്ന പേരിലാണ് ഇവർ എഴുതി പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഖദീർ ഹുമ്മ് എന്ന സ്ഥലത്ത് എത്തിയപ്പോ സുൽഹജ്ജ് 18 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ ഒക്കെ കൂടി വിളിച്ചുകൂട്ടിയിട്ട് പറയുന്നു, വഅലിയുൻ വസീ, അലിയാരാണ് എന്റെ വസീ, ഞാൻ വസീയത്ത് ചെയ്യുന്നത് അലിയയാണ്, എന്റെ ശേഷമുള്ള ഇമാമും ഖലീഫയും അലിയാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് പ്രഖ്യാപിച്ചു. ഇതാ ഷിയാക്കള വിശ്വാസം. അത് പ്രഖ്യാപിച്ച ദിവസേതാ? സുൽഹജ്ജ് 18. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ഷിയാക്കൾക്കും സുൽഹജ്ജ് 18 ഒരു ആഘോഷ ദിവസമാണ്. യൗമു ഖദീർ ഹുമ്മ്, ഖദീർ ഹും ദേ എന്ന പേരിൽ അവരത് ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്താണ്? അലിയാര് തങ്ങളാണ് തനിക്ക് ശേഷം ഖലീഫയാകേണ്ടത് എന്ന് പ്രഖ്യാപനം നടത്തിയ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ദിവസമാണത് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. തന്നെയല്ല, നബിയെ പറയാൻ നിർബന്ധിതനാകുന്നതാണ്. കാരണം അള്ളാഹു തആല ആദ്യം പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് പോലും. എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നബിനോട് പറഞ്ഞതാണ്, നബിയേ നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന്, നിങ്ങളുടെ ശേഷം വലിയാകേണ്ടത് ഖലീഫയാകേണ്ടത് അലിയാരാണ്, ആ വിവരം ജനങ്ങളോട് പറയണേ എന്ന് നബിനോട് അള്ളാഹു തആല പറഞ്ഞിരുന്നു. എന്നിട്ടും നബി അത് പറയാൻ കൂട്ടാക്കാതെ മൂടി വെച്ചു എന്നാണ് ഖുമൈനി പറയുന്നത്. ഓക്കണം നിങ്ങൾ, ലോകം കണ്ട ശത്രുക്കൾ പോലും മഹാനായ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുത്ത് മാണിക്യക്കല്ലിനെ കുറിച്ച് ലോകത്ത് ശത്രുമിത്ര ഭേദമന്യേ എല്ലാവരും പുകഴ്ത്തിയതാണ്, സത്യസന്ധനാണ്, എല്ലാം ഈ ലോകത്തിന് എത്തിച്ചതെന്ന പ്രവാചക പ്രഭുവാണ്, ഒന്നും മറച്ചുവെച്ചിട്ടില്ല, അവിടുന്ന് വഞ്ചന കാണിച്ചിട്ടില്ല, കൃത്രിമം കാണിച്ചിട്ടില്ല, എല്ലാം തനിക്കെതിരാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന പരാമർശങ്ങൾ വരെ ഈ സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ടല്ലേ മഹാനായ അഷ്റഫുല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. ആ റസൂലിനെ പറ്റി ഷിയാക്കൾക്ക് ശരിയായ രൂപത്തിലുള്ള വിശ്വാസമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ ഒരായത്തുണ്ട്, 67-ാമത്തായത്. എന്താ അതിലെ കൽപ്പന? യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക ഫഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു. ഓ റസൂലേ, ബല്ലിഗ് താങ്കൾ എത്തിച്ചു കൊടുക്കണം, മാ ഉൻസില ഇലൈക മിർ റബ്ബിക താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിച്ചു കിട്ടിയതെന്താണെങ്കിൽ നിങ്ങളത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ. നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ സന്ദേശത്തെ നിങ്ങൾ എത്തിച്ചിട്ടില്ല എന്നാ അതിന്റെ അർത്ഥം.
ഈ ആയത്തിൽ ലോക മുസ്ലിമീങ്ങളൊക്കെ പഠിച്ചു വെച്ചതെന്താ? എന്താ ഇവിടെ നബിയോട് എത്തിക്കാൻ പറയുന്നത്? അള്ളാഹു ജനങ്ങളോട് എത്തിക്കാൻ പറഞ്ഞ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും എത്തിക്കാനുള്ള കൽപ്പനയാണിത്, മൊത്തത്തിലുള്ള കൽപ്പനയാണിത്. റസൂലുള്ളാഹിനോട് അള്ളാഹു തആല എന്തെല്ലാം പഠിപ്പിച്ചു കൊടുത്തോ അതൊക്കെ ഒന്നും മറച്ചു വെക്കാതെ എത്തിച്ചു കൊടുക്കൽ റസൂലുള്ളാഹിയുടെ വാചകരയാണ്. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. അതിനെതിരെ തെയ്യിട്ടുമുണ്ട്. പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് റസൂലുള്ള ചോദിച്ചു സഹാബത്തിനോട്, അലാഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന ചോദ്യം അങ്ങ് കേട്ടപ്പോ സഹാബികളെല്ലാം ബല്ലഗ്തു റിസാലാ വഅതൈതല്ലമാന, ഓ നബിയേ, നിങ്ങൾ എല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, അങ്ങ് വളരെ വ്യക്തമായി അങ്ങന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് അഷ്റഫുൽഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് അല്ലാഹുമ്മ ശഹദ് അല്ലാഹുമ്മ ശഹദ് അല്ലാഹുമ്മ ശഹദ്, പടച്ചവനെ നീ സാക്ഷിയാണ് നീ സാക്ഷിയാണ് എന്ന് പ്രഖ്യാപിച്ച മുത്ത മുസ്തഫയെ കുറിച്ച് ഷിയാക്കളുടെ വിശ്വാസം കേൾക്കണോ? ഖുർആനിൽ ഈ ആയത്തിന്റെ ഒരു ഭാഗം കട്ടുകൊണ്ടാണ് ഇപ്പൊ ഖുർആനിൽ നിലവിലുള്ളത് എന്നാ ഷിയാന്റെ വിശ്വാസം. ഇതെങ്ങനെയായിരുന്നു ഒറിജിനൽ ആയത്ത്? കേട്ടോ, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക ഫീ അലി ഫഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, ഓ നബിയേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിച്ച് കിട്ടിയത് എത്തിച്ചു കൊടുക്കണം നബിയേ. ഏത് വിഷയത്തിൽ? ഫീ അലി, അലിയാർ? തങ്ങളുടെ കാര്യത്തിൽ. അലിയുടെ കാര്യത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ ശേഷം ഭരണാധികാരിയാ വേണ്ടത് അലിയാണെന്ന്? അക്കാര്യം നിങ്ങൾ ജനങ്ങളോട് എത്തിച്ചു കൊടുക്കണം. അത് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസാലത്ത് എത്തിച്ചില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ആയത്തിറങ്ങിയപ്പോ വല്ലാത്ത വിഷമം തോന്നിയിട്ട് ഞാൻ എങ്ങനെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നബി ദുൽഹജ്ജ് 18 ഒദീറുഹുമെന്ന് ഹജ്ജൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ ഒദീറുഹുമെന്ന് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. സുബ്ഹാനല്ലാഹ്, മഅദല്ലാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും നമുക്ക്? മുസ്ലിമീങ്ങളുടെ വിഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരൊറ്റ കുട്ടി പറഞ്ഞിട്ടില്ല ഖുർആനിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ വിഭാഗമല്ലാതെ ഷിയാക്കളാണ് ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഖുർആൻ ഞാൻ ശേഷം അതിലേക്ക് വരുന്നുണ്ട്. ഞെട്ടിപ്പോകും പ്രിയപ്പെട്ടവരെ, ഞെട്ടിപ്പോകും. നമ്മൾ ഇത്ര വലിയ ആശയരംഗത്ത് അതപ്പതിച്ചു പോയ വിഭാഗത്തെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഇസ്ലാമിനെ യഥാർത്ഥമായ സ്പിരിറ്റിലേക്ക് സമുദായത്തെ തിരിച്ചുകൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് ഖുമൈനി എന്ന് യാതൊരു ലജ്ജയും കൂടാതെ ബോധനക്കാരനും അവരുടെ ആചാര്യനായി മുമ്പ് കഴിഞ്ഞുപോയ മൗദൂദ് സാഹിബും എഴുതിവിടുന്നത് നിങ്ങൾ നോക്കണം. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം. നിങ്ങൾ നോക്കൂ, വിലായത്തെ അലിയെപ്പറ്റി അള്ളാഹു തആല വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. പേടിച്ചിട്ട് അബൂബക്കറിനെ ഉമറിനെയൊക്കെ പേടിച്ചിരുന്നത് കുറച്ചേറെ തൽക്കാലം ഉണ്ടാതെ വെച്ചതാണ്. നോക്കണം. മാത്രല്ല, ഇതിനെപ്പറ്റി ഖുമൈനി തന്നെ പറഞ്ഞതെന്താ? ഖുമൈനിക്ക് 346 പേജ് വരുന്ന ഒരു ഗ്രന്ഥമുണ്ട്, കശ്ഫെ അസ്റാർ എന്നതിന്റെ പേര്. കശ്ഫുൽ അസ്റാർ, കശ്ഫുൽ അസ്റാർ എന്നാണ് അതിന്റെ പേര്. 346 പേജിന്റെ ഗ്രന്ഥം. അതിൽ മൂപ്പര് പറയാണ്, വാദിഹുൻ അന്നൻ നബിയ ലൗകാ നഖദ് ബല്ലഗ അംറൽ ഇമാമതി തബഖല്ലി മാമറ ബിഹി അല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് കൽപ്പിച്ച പ്രകാരം എനിക്ക് ശേഷം ഇമാമത്ത് കിട്ടേണ്ടത് ആർക്കാണ് എന്ന വർത്തമാന നബിയെങ്ങാനും വ്യക്തമായി പറഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിം ലോകത്ത് ഇന്നീ കാണുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. മുസ്ലിം ലോകത്ത് ഇന്നീ കാണുന്ന ഒരു വടം വലിയും ഉണ്ടാകുമായിരുന്നില്ല. മതത്തിന്റെ മൗലികതത്വങ്ങളിലോ അതിന്റെ ശാഖോപശാഖകളിലോ ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ മുസ്ലിമീങ്ങളൊക്കെ ഒന്നിക്കുമായിരുന്നു. പിന്നെന്റെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ കാരണം? മുഹമ്മദ് നബി അത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ല. മുഹമ്മദ് നബി അത് പറയേണ്ട സമയത്ത് ഈ സമുദായത്തോട് പറഞ്ഞില്ല. അത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി ഖിലാഫത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ലോകത്തുണ്ടാവുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലിരിപ്പെന്താ? ലോകത്ത് ഷിയാക്കൾ മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. പിന്നെ അബൂബക്കർ ഉമർ ഉസ്മാൻ ഒക്കെ കയറിപ്പറ്റാൻ കാരണം എന്താ? പറയേണ്ട സമയത്ത് മുഫരദ് പറഞ്ഞില്ല. നോക്കണം, ഇയാളെങ്ങനെ ഇസ്ലാമിന്റെ നേതാവായി അംഗീകരിക്കുക? അതെ, ഞാൻ പറഞ്ഞത് വിപ്ലവത്തിന്റെ നായകനാക്കിപ്പോ ഇസ്ലാമിന്റെ വിപ്ലവം എന്ന് പറയേണ്ട. അതാണ് നമ്മൾ പറയുന്നത്. എന്നിങ്ങൾ നോക്കി, ഈ ഇസ്നാശ്രീയായ വിഭാഗമാണല്ലോ ഇപ്പൊ ഇറാനിലെ ഖുമൈനികൾ. ഞാൻ പറഞ്ഞത് ഒരുപാട് വിഭാഗമുണ്ട്. ഇസ്നാശ്രീയാക്കലിന്റെ പേരിട്ടാനുള്ള കാരണം ഞാൻ പറഞ്ഞു, 12 ഇമാമുകളിൽ വിശ്വസിക്കുന്നതിനാലാണ് ഇവർ ഈ പേര് പറയുന്നത്. ഇവരുടെ ആത്മീയ നേതാവായിട്ട് അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? ആയത്തുള്ള റൂഹുള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഖുമൈനി. മൂപ്പരാരാ? മൂപ്പര് ആകാശത്ത് മറയിൽ കഴിയാണ് ഇപ്പൊ 12-ാമത്തെ ആളിനാണ്. 11 വന്നുപോയി. 12 ഇമാമുകളിലാണ് വിശ്വസിക്കേണ്ടത്. 11 വന്നുപോയി. 12-ാമത്തെ ആളിപ്പോ ആകാശത്തൊരു മറയിലാണ്. മൂപ്പര് ഇങ്ങോട്ട് പുറത്തേക്ക് വരും.
പക്ഷെ ആ പുറത്തേക്ക് വരാതെ ഇപ്പൊ മൂപ്പര് തൽക്കാലം ഇങ്ങനെ അവിടെ കഴിച്ചുവിട്ടു. മൂപ്പരിക്ക് പുറത്തേക്ക് വരാൻ സമയം ആയിട്ടില്ല. അപ്പൊ അതിന്റെ മുമ്പ് ഇവിടെ ആ പന്ത്രണ്ടാമത്തെ ഇമാമിന്റെ ചില ഖലീഫമാര് ഭൂമിയിലുണ്ട്. അപ്പൊ ആകാശത്ത് കഴിയുന്ന, ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ പ്രതിനിധിയാണ് ഖുമൈനി. എന്താ ഈ നിലവിലുള്ള ഖുമൈനിക്കും അതുപോലെ തന്നെ ഖാമിനിക്കൊക്കെ ഉള്ള പ്രത്യേകത? ഖുമൈനിക്ക് ശേഷം അലി ഖാമിനിയാണ്. എന്താ ഇവർക്കൊക്കെ ഉള്ള പ്രത്യേകത? ഇമാമുമായി, ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമുമായിട്ട് ഇവർ എപ്പോഴും ഹോട്ട്ലൈനുണ്ട്. ഇവർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ആകാശത്തുള്ള ഇമാമിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭൂമിയിലെ ഖലീഫ പ്രവർത്തിക്കുക. അദൃശ്യനായി കഴിയുന്ന, നമുക്ക് കാണാൻ കഴിയാത്ത ലോകത്ത് സ്ഥിതി ചെയ്യുന്ന ആ പന്ത്രണ്ടാമത്തെ ഇമാമ് മഅസൂം ആയതിനാൽ, അഥവാ ഒരു തെറ്റും പറ്റാത്ത ഇമാമായതിനാൽ, ഭൂമിയിലെ അദ്ദേഹത്തിന്റെ പ്രതിനിധികളും മഅസൂമുകൾ തന്നെ. അപ്പൊ ഖുമൈനിയും ഇന്നത്തെ ഖാമിനിയും മഅസൂമുകളാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അപ്പൊ ഇമാമിയങ്ങളൊക്കെ മഅസൂമിയങ്ങളാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തും ഇവരും തമ്മിൽ വേർപിരിയുന്ന ഒരു പ്രധാന ഘടകമാണിത്. സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത് അമ്പിയാക്കൾക്ക് മാത്രമാണ് ഇസ്മത്തുള്ളത്. അമ്പിയാക്കളെല്ലാം മഅസൂമുകളാണ്. എന്നാൽ ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് ഇമാമിയങ്ങളൊക്കെയും മഅസൂമുകളാണ്. അങ്ങനെ 12 ഇമാമികൾ മഅസൂമികളായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 12-ാമത്തെ ഇമാം ഇപ്പൊ ആകാശത്ത് മറയിലാണ്. മൂപ്പര് പുറത്തേക്ക് വരേണ്ട സമയം വരുമ്പോ മഹദിയായിട്ട് പുറത്തേക്കിറങ്ങും. അതിന്റെ മുമ്പ് അദ്ദേഹവുമായി നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ട് ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ പ്രതിനിധികളാണ് ഭൂമിയിലെ ഈ ഖലീഫമാര്. ആ കൂട്ടത്തിലെ നേതാവായിരുന്നു മരിച്ചുപോയ ഖുമൈനി, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അലി ഖാമിനി. ഇവരൊക്കെ ആത്മീയ നേതാക്കന്മാരാ. ഇവർക്കൊക്കെ ആത്മീയ നേതാക്കന്മാരുണ്ട്. ഉണ്ടായിക്കോട്ടെ, ഇസ്ലാമിൽ അങ്ങനെയല്ല. നമ്മൾ മുമ്പൊരിക്കെ പറഞ്ഞു, ഇപ്പൊ നാട്ടിലെ വലിയ വിവാദമായാലോ ആത്മീയ നേതാവാണോ അല്ലേ എന്നൊക്കെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നാട്ടിലെ ചില ആൾക്കാർ ഞാൻ ആത്മീയ നേതാവാണോ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു ഇസ്ലാമിൽ ഏതായാലും അങ്ങനെ ഒരു ആത്മീയ നേതാവ് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് നമുക്കറിയാം. അപ്പൊ ഈ ഇസ്നാശരിയാക്കളില്ലേ, ഈ ഇസ്നാശരിയാക്കളുടെ നേതാവായിരുന്നു ഖുമൈനി. ഇയാളെ ഇസ്ലാമിക നവോത്ഥാന നായകനായി സ്വീകരിക്കാൻ പറ്റുമല്ലേ എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ, ജമാഅത്ത് തലക്ക് കയറിയിട്ടില്ലാത്ത സാധാരണക്കാരുണ്ടെങ്കിൽ അവരോട് വിനീതമായിട്ടൊന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഖുമൈനിയുടെ ഒരു വാചകം ഞാൻ വായിക്കണം. ഈ കാണുന്ന പുസ്തകം നോക്കൂ നിങ്ങൾ. ഖുമൈനിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, എന്താ? അൽ ഹുക്കുമത്തുൽ ഇസ്ലാമിയ, ഹുക്കുമത്തെ ഇസ്ലാമിയ, ഇസ്ലാമിക ഗവൺമെന്റ്. നമ്മുടെ കേരളത്തിലെ ഷിയാക്കൾ കണ്ടതുപോലെ കീറിപ്പോയതെന്താ അറിയാം? ഇവിടെ ഇയാളെ ഫോട്ടോ ഇരുന്നു, ഇയാളെ ഫോട്ടോയുള്ള ഭാഗം കീറിയതാണ്. എന്റെ കയ്യിൽ കിട്ടുമ്പോൾ അങ്ങനെ കീറിയിട്ടല്ല. അപ്പൊ ഈ ഇസ്ലാമിക ഗവൺമെന്റ് എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് ആര്? കേരളത്തിലെ ഖുമൈനിസ്റ്റുകൾ. കണ്ടോ ആരാണിത്? ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ്, അരീക്കോട്. അരീക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചതാണ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ്. ഇത് ആരാതിന്റെ ആൾക്കാരെന്നറിയോ? ഞങ്ങളാണ് ശരിയായ മൗദൂദികളിൽ നിന്ന് വാദിക്കുന്ന ആൾക്കാർ. അതിന്റെ ആൾക്കാർ ഞങ്ങളാണ് ശരിക്കുള്ള മൗദൂദിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ജമാഅത്തുകാരെന്നാണ്. അതുകൊണ്ട് ഇരുന്ന് വല്ലാതെ അങ്ങനെ മൂത്തപ്പോ കുറച്ചാണ് കഴിഞ്ഞപ്പോ ഒന്ന് തിരിച്ചുവിടേണ്ടി വന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടനയുടെ പേരോർമ്മണ്ടോ നിങ്ങൾക്ക്? സിമി. സിമി സിമിയുടെ ആളുകളുടേതാണ്. അപ്പൊ സിമിയുടെ ആളുകളാണ് ഞങ്ങളാണ് ശരിയായ മൗദൂദിസം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സിമിയുടെ ആദർശം സ്വീകരിച്ചിട്ടുള്ള കേരളത്തിലെ ഖുമൈനിസ്റ്റുകൾ. അവരുടെ ഒരു സി ഹംസ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ വിവർത്തനവും വിശദീകരണ കുറിപ്പുകളും നിർവഹിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ഞാനൊരു ഭാഗം വായിക്കാം. വായിക്കുന്ന ഭാഗം ആരുടേതാണെന്നറിയോ? ഖുമൈനിയുടേതാണ്. ഖുമൈനിയുടെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ചില കുറിപ്പുകളൊക്കെ കൊടുക്കും, അത് ഹംസക്കാന്റെ വകയാണ്. അപ്പൊ അതെന്താണോ ഒക്കെ നിങ്ങൾ വേർതിരിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുമ്പോ മലയാളികൾക്ക് മനസ്സിലാവുമല്ലോ എന്താ ഖുമൈനി പറയുന്നത്. ഖുമൈനിയുടെ വിശ്വാസം എന്താ? ഇമാമിയങ്ങളെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളുടെ നായകനാകാൻ ഇയാളെ പറ്റുമോ എന്ന് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. കേട്ടോളൂ, നാം നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അരവറിന് ഖുമൈനി പറയണേ, മുസ്ലിമീങ്ങളോട് പറയണേ. നാം നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ദൈവനിയുക്തനായ പ്രവാചകനോ ദൈവ സാമീപ്യമുള്ള മലക്കിനോ പ്രാപിക്കാൻ കഴിയാത്ത ആധ്യാത്മിക പദവികളാണ് ഇമാമുകൾക്കുള്ളതെന്ന്. മനസ്സിലായി? ഇതിലുണ്ടാവും കുറേ കേട്ടോ, ആ സാഹിത്യത്തിന്റെ ഒരു വേമ്പടി ഉണ്ടാവും, അതുവരെ സ്വഭാവമാണ്. ഞാൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുതരാം നമ്മുടെ നാടൻ മലയാളത്തിലേക്ക്. അതായത് നാം നിർബന്ധമായും വിശ്വസിക്കണം, പറഞ്ഞു കഴിഞ്ഞ നമ്മൾ വാദിവായിട്ടും വിശ്വസിക്കേണ്ട അഭീലിപ്പെട്ടതാണെന്ത്? എന്നാലേ മുസ്ലിം ആവുള്ളൂ, അതാണല്ലോ നിർബന്ധമായിട്ട് വിശ്വസിക്കേണ്ടത്. എന്താ? ദൈവനിയുക്തനായ പ്രവാചകനോ, അതാ അള്ളാഹു അയച്ച റസൂലിനോ, ദൈവ സാമീപ്യമുള്ള മലക്കിനോ,
അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പുള്ള മുഖറബായ മലക്കുകൾക്കോ പോലും പ്രാപിക്കാൻ കഴിയാത്ത ആധ്യാത്മിക പദവികളാണ് ഇമാമുകൾക്കുള്ളത്. അപ്പൊ ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് ഇമാമിങ്ങൾ ആരാണ്? അമ്പിയാക്കന്മാരെക്കാളും മലായിക്കത്തുകളെക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ്. അത് വിശ്വസിക്കൽ നിർബന്ധം. തീർന്നില്ല. നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവാചക ശ്രേഷ്ഠരും ഇമാമുകളും പ്രപഞ്ച സൃഷ്ടിക്കു മുമ്പേ ദൈവീക സിംഹാസനത്തിന് ചുവട്ടിൽ പ്രകാശരൂപത്തിൽ സ്ഥിരിചെയ്തിരുന്നു. ബീജാവസ്ഥ തൊട്ടേ അവർ പ്രകൃത്യ മറ്റു മനുഷ്യർക്ക് മീതയാണ്. എന്തായി പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് ഇയാക്കൾ പറയുന്നത്, നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവാചക ശ്രേഷ്ഠരും ഇമാമുകളും പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പേ ആക്കന്മാരെക്കാളും ഇമാമി പിന്നെ മലായിക്കത്തുകളെക്കാളും ഒക്കെ ശ്രേഷ്ഠന്മാരാണ്. ഒരിക്കലും ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പോയില്ലേ, ഇസ്ലാമിന് ഔട്ടായില്ലേ? അത് വിശ്വസിക്കുന്നവരോട് ഔട്ടായില്ലേ? പിന്നെ ഇയാളെയാണ് ഇസ്ലാമിക നവജാഗരണത്തിന്റെ നേതാവായിട്ട് ജമാഅത്തുകാർ കൊണ്ട് നടക്കുന്നത്. ഇയാളുടെ വിപ്ലവത്തെയാണോ സമുദായത്തെ ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ പ്രവർത്തിച്ച നവോത്ഥാന നായകനായി ചിത്രീകരിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതെങ്ങനെയാണ്. അപ്പോ എല്ലാ അമ്പിയാക്കന്മാരെക്കാളും മലായിക്കത്തുകളെക്കാളും ഒക്കെ ശ്രേഷ്ഠന്മാരാണ് ഷിയാക്കളുടെ ഇമാമിങ്ങൾ. രണ്ടാമത്തത് എന്താ? ഷിയാക്കളുടെ ഇമാമിങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോലെ തന്നെ മുമ്പേ ലോകം പടക്കുന്നതിന്റെ മുമ്പേ തന്നെ അള്ളാഹുവിന്റെ അരുശിന്റെ ചുവട്ടിൽ ഇമാമിങ്ങളൊക്കെ നൂറുകളായി സ്ഥിതി ചെയ്തിരുന്നു. അതും മറ്റോടത്തേക്കുള്ള ജായിവ. ഏത്? നമ്മളെ പുകൂരിയുണ്ടല്ലോ, സമസ്ത പൂരിയന്മാരെ, നമ്മളെ കേരള ഷിയാക്കളെ, സമസ്തക്കാരുണ്ടല്ലോ. ഈ സമസ്തക്കാരെ വിശ്വാസം എന്താ? വരും പറയണത് തന്നെ അള്ളാഹു തആല ആദ്യം പടച്ച റസൂലുള്ളാഹിയുടെ മുത്തുനബിന്റെ നൂറാണ്. അങ്ങനെ ഈ പ്രപഞ്ചം പടക്കുന്നതിന്റെ 4000 കൊല്ലം മുമ്പ്, അതുപോലെ തന്നെ 10000 കൊല്ലം മുമ്പ്, 1000000 കൊല്ലം മുമ്പ് എന്നൊക്കെ പലതും ഇങ്ങനെ കയറ്റി കയറ്റി വിളിച്ചിട്ടുണ്ടവര്. ഏതോ ആകട്ടെ, ഇങ്ങനെ ഈ പ്രപഞ്ചം പടക്കുന്നതിന്റെ മുമ്പ് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യമായി അല്ലാഹു തആല റസൂലുള്ളാഹി നൂറിനെ പടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് ഷിയാക്കൾ പറയുന്നു, നിങ്ങളൊന്നും ശരിയായ വിശ്വാസക്കാരല്ല. റസൂലുള്ള മാത്രമല്ല, ഞങ്ങളുടെ ഇമാമിങ്ങളൊക്കെ തന്നെയും റസൂലുള്ളാഹിയുടെ കൂടെ ഒളിയായിക്കൊണ്ട് ലോകം പടക്കുന്നതിന്റെ മുമ്പേ അർശിന്റെ ചുവട്ടിൽ വിശ്രമത്തിലായിരുന്നു. അപ്പൊ ഈ നൂറ് വിശ്വാസം, ഈ നബിപ്രകാശാണ് ആദ്യം പടുത്തരുത് എന്നുള്ള വിശ്വാസം വന്നതിന്റെ എവിടുന്നാ ഇതിന്റെ ഉത്ഭവകേന്ദ്രം എന്ന് മനസ്സിലായില്ലേ? ഷിയാക്കളാ ബരാദിന്റെ ആൾക്കാർ, അല്ലാതെ സുന്നത്തുമായിട്ടുള്ള അങ്ങനെ വിശ്വാസമല്ല. അതുകൊണ്ടല്ലേ ഇവർ എല്ലാ ഇമാമിങ്ങളൊക്കെ അവിടെ തങ്ങളുടെ വിലായത്തിന്റെ ഏറ്റവും വലിയ ദർജയിൽപ്പെട്ടതാണ്. അല്ലാഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ തന്നെ പടക്കുവാൻ കാരണം നിങ്ങളാണ്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ പടക്കുമായിരുന്നില്ല. അത് തന്നെ റസൂലുള്ളയോടും പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ ഖുറാഫിയുടെ വിശ്വാസം. അവർ പറയുന്നു, ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്, ഓ മുഹമ്മദ് നബിയേ, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ നാം പടക്കുമായിരുന്നില്ല. ഇത് എഴുതിവിട്ടിട്ടാ പണ്ട് സുന്നി വയസ്സിൽ വി കൂന്ന് കൊടുത്തത്. അങ്ങനെ നിങ്ങൾ ഓർക്കുന്നില്ലേ, നബിയെ താങ്കളില്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചത്തെ തന്നെ നാം പടക്കുമായിരുന്നില്ല എന്ന് മലയാളത്തിലാണ്ട് എഴുതിയിട്ട് നമ്മള് കാന്തപുരത്തിന്റെ പത്രം പറയുന്ന മനസ്സിലാവില്ലല്ലോ. കാന്തപുരത്തിന്റെ മുഖപത്രത്തിൽ എഴുതി വി ഹൂൻ. നമ്മൾ ചങ്ങൈമാരെ എന്താ അതിന്റെ അർത്ഥം? വി ഹൂന്ന് സാധാരണ കൊടുക്കൽ വിശുദ്ധ ഖുർആൻ ലീനാണ്. രണ്ട് സ്ഥലത്താണ് കൊടുത്തത്, ഒരിടത്തൊന്നല്ല രണ്ട് സ്ഥലത്ത് കൊടുത്തു. ഒരു മുണ്ടാട്ടുണ്ടായാലും എത്രയോ കാലം നമ്മൾ ചോദിച്ച് അവസാനം പിന്നെ പറയുന്നുണ്ട്, ഇപ്പൊ അടുത്തൊരു മുഖാമുഖത്തുനിന്ന് പാലക്കുറ്റിയിൽ, നാട്ടിൽ പാലക്കുറ്റിയിൽ ഒരു മുഖാമുഖം നടന്നപ്പോ ഒരാളൊരു ചോദ്യം ചോദിച്ചു, അല്ല ഇങ്ങനെ വഹാബി മൗലൈമാരൊക്കെ മുഖാമുഖങ്ങളിൽ പറയുന്നുണ്ട്, എന്ത് നിങ്ങൾ ഖുർആനിലില്ലാത്ത ആയത്തുണ്ടാക്കിയിട്ടുണ്ട് വീ കൂന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ മറ്റേ ആളിങ്ങനെ തിരിച്ചിട്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലേ, വീ കൂന്ന് പറഞ്ഞ വഹാബി മൗലൈക്ക് തിരിഞ്ഞിട്ടില്ല, വിശുദ്ധ ഖുർആൻ എന്നല്ല, വിശുദ്ധ ഖുദ്സി ഹദീസ് എന്നാണ്. അപ്പൊ വിശുദ്ധ ഖുദ്സി ഹദീസിലുണ്ട്. നാമുള്ളിലേക്കട്ടെ, നിങ്ങൾ ഖിയാമത്തിനാൾ വരെ നിങ്ങളുടെ സകല കറക്ക് കമ്പനിക്കാരും കൂടി നിങ്ങളുടെ കമ്പനിയിൽ യോജിച്ചു കൂടിയാലും വിശുദ്ധ ഹദീസിൽ നിങ്ങളൊരു വാചകം കാണിച്ചു തരാൻ കഴിയില്ല. ഉള്ള ഹദീസാണ്,
കള്ള വർത്താനം. നമ്മൾ അന്നേ അതിന് ഷോർട്ട് ഫോമിന്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീക്കു എന്ന് പറഞ്ഞാൽ ശരിയാണ്, വിവരം കെട്ട ഖുറാഫീ. കാരണം നമ്മളന്ന് അതിന് കൊടുത്ത വ്യാഖ്യാനം അതേ ഇന്നും നിലനിൽക്കുന്നുള്ളൂ. ഇവരൊക്കേട് പറഞ്ഞതാണ് ഖുറാഫി, അതല്ലാതെ ആയത്തിലുമില്ല ഹദീസിലുമില്ല. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇപ്പോഴും ആ ചോദ്യം നിലനിൽക്കുക, നിങ്ങൾ എവിടെ വിശുദ്ധ ഖുദ്സിയ ഹദീസിൽ നിന്ന് കാണിച്ചു തരുമോ? ഇങ്ങനെ ഉണ്ടോന്ന്. അപ്പൊ ഇതൊക്കെ ആരുടെ വിശ്വാസ? നമ്മളെ ഖുമൈനി മൗലവി പഠിപ്പിച്ചെടുത്തതാ. അപ്പൊ ഷിയാക്കളുടെ വിശ്വാസമാണ് കേരളത്തിലെ കൊണ്ടോട്ടി തരീക്കത്തിലൂടെ ഷിയായിസം കേരളത്തിൽ നട്ടിട്ടുള്ള ആ നിലക്കുള്ള വിശ്വാസങ്ങൾ വന്നത്. നോക്കണം നിങ്ങൾ. അപ്പൊ ഈ വിശ്വാസമാണ് ഇവർക്കുള്ളത്. അപ്പൊ ഈ വിഷയത്തിന്റെ അടിയിൽ കൂടി നിങ്ങൾ ഈ ഗൗരവം ശരിക്കും മനസ്സിലാക്കുക. രണ്ട് കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞത്. നമ്മൾ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണെന്ത്? മഹാന്മാരായ അമ്പിയാക്കൾക്കോ മലായിക്കത്തുകൾക്ക് പോലുമോ പ്രാപിക്കാൻ കഴിയാത്ത പദവികളാണ് ഇമാമുകൾക്കുള്ളത് എന്ന്. ഇത് വിശ്വസിക്കാൻ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇനി നിങ്ങൾ നോക്കിക്കോ, അബൂ താലിബിനെ സംബന്ധിച്ചും എന്താ ഇവർ വിശ്വസിപ്പിച്ചത്? അബൂ താലിബിനെ പറ്റിയിട്ട് നമ്മളെ കേരളത്തിലെ അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെയുള്ള ഖബർ പൂജിക്കുന്ന ആളുകൾക്ക് ചിലർ പ്രത്യേകമായ അസീതുണ്ട്. എന്താ അബൂ താലിബ് ശരിയായ മുസ്ലിമാണ്. എന്താ അബൂ താലിബിനെ കുറിച്ച് നമുക്കറിയാവുന്നത്? സഹീഹുൽ ബുഖാരിയിൽ കാണാം, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം. റസൂലുള്ളാഹി ഏറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, സഹായം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ മുസ്ലിമാകാൻ ഭാഗ്യം കിട്ടിയില്ല. റസൂലുള്ളാഹിയുടെ നേര് പോലെ റസൂലുള്ളാഹിയോടൊപ്പം പിന്തുടർന്ന് നടന്ന വ്യക്തിയാണ്. എത്രത്തോളം പറയുകയും ചെയ്തു, മോനെ നീ പഠിപ്പിക്കുന്ന ദീനാണ് നല്ല ദീനെന്ന് എനിക്കറിയാം, പക്ഷേ ആൾക്കാരെന്തോ പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ തൽക്കാലം നിന്റെ പിന്നാലെ വരുന്നില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയ ആളാണ്. മരിക്കാൻ കിടക്കുന്ന നേരത്ത് മഹാനായ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നു. കയറി ചെന്നിട്ട് അവസാനമായിട്ടും പറഞ്ഞു, യാ അമ്മിത്തുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണേ എന്ന് പറഞ്ഞു നോക്കി. അബൂ താലിബ് കൂട്ടാക്കിയില്ല. കാരണം നേതാക്കന്മാര് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ തലക്ക് ഭാഗത്തിരിക്കുന്നുണ്ടായിരുന്നു. അബൂ ജഹലും മുത്തബത്ത് ഷൈബത്തുമാര് അവര് പറഞ്ഞു, അബൂ താലിബെ ഇത്ര കണ്ട കാലം നമ്മുടെ വാപ്പപ്പാപ്പമാരായ അബ്ദുൽ മുത്തലിബിന്റെ ദീനിൽ ജീവിച്ചിട്ട് ഇപ്പൊ മുഹമ്മദ് പറയുന്ന പുത്തൻവാദത്തിലേക്ക് മരിക്കാൻ നേരത്ത് പോയാൽ നിന്നെപ്പറ്റി ആളുകൾ പഴിക്കില്ലേ, നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോ അയാള് അനാലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ട് കാഫറായിട്ടാണ് മരിച്ചുപോയത്. സഹീഹ് ബുഖാരിയിൽ കാണാം. റസൂലുള്ള കരഞ്ഞു, നബിക്ക് സങ്കടായി. അല്ലാഹു തആല സമാധാനിപ്പിച്ചു, ഓ നബിയേ നിങ്ങൾ എന്തിനു കരയണം? ഇന്നകലാ തഹദീമൻ അഹബബ്ത വലാകിന്നല്ലാഹ യഹദീ മൻ യശാ. നബിയേ നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അല്ലാഹ് എത്രയേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നത്. അപ്പൊ മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താ? അബൂ താലിബ് കാഫറായിട്ടാണ് മരിച്ചുപോയത്. എന്നാ ഷിയാക്കൾ പറയുന്നതോ നമ്മളെ അംസാക്ക എഴുതാണ്, നമ്മളെ അംസാക്ക എഴുതാണ്. എന്താ എഴുതുന്നത്? നിങ്ങൾ അബൂ താലിബിനെ പറ്റി എഴുതരുത് കേട്ടോളൂ. അബൂ താലിബ് എന്ന് പറഞ്ഞ ആരാണ് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയാണ്. ഇതാ 426-ാമത്തെ പേജിൽ അബൂ താലിബ് ബിൻ അബ്ദുൽ മുത്തലിബ് ബ്രാക്കറ്റിൽ റാ, മനസ്സിലായോ? എന്നിട്ട് പറയുന്നത് ഇമാം അലി റളിയല്ലാഹു തആല അൻഹയുടെ പിതാവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യനുമായ ഇദ്ദേഹം ക്രിസ്തുവർഷം 526-ൽ ജനിച്ചു. മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ച് 10 വർഷം കഴിഞ്ഞിട്ടാണ് അബൂ താലിബ് റാ മരണപ്പെട്ടത്. അബൂ താലിബ് റാനെ കൊണ്ട് പ്രവാചകനും ഇസ്ലാമിന്റെ ഉണ്ടായ നേട്ടം ചരിത്ര പ്രസിദ്ധമാണ്. അബൂ താലിബ് റാന്റെ ജനസ്വാധീനവും ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്തും ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗഡ്ഗവുമാണ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും നിലനിൽപ്പിന് താങ്ങായി വർത്തിച്ചത്. എന്നാൽ അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കാതെ മരിച്ചുപോയെന്നാണ് അഹ്ലു സുന്നത്തിൽ പലരും വിശ്വസിക്കുന്നത്. അദ്ദേഹം ഷഹാദത്ത് കലിമ നാവ് കൊണ്ട് മൊഴിഞ്ഞിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാർ അബൂ താലിബ് റാ ഇസ്ലാം സ്വീകരിച്ചതായും ഷഹാദത്ത് കലിമ മൊഴിഞ്ഞതായും വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടുന്ന് അവർക്ക് കിട്ടി? എനിങ്ങനെ പറയണത് ഓരോ ഗ്രന്ഥങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് സീറത്ത് ബിൻ ഹിസാ അല്ലാമ ബുർഹാനുദ്ദീൻ ഷാഫിയുടെ ഇൻസാനുൽ ഉയൂന് മുഹദ്ദിസു ദഹ്ലവിയുടെ മദാരിജുൻ നുബുവ അല്ലാമ സിബിലിയുടെ സീറത്തുൻ നബി അങ്ങനെ കേട്ടാതോന്ന് ബുഹാരിയെ മുസ്ലിമാൻ തെറ്റിദ്ധരിക്കേണ്ടത് ഈ ആ ഗ്രന്ഥങ്ങളാ. ഇതിങ്ങനെ പറഞ്ഞിട്ട് അല്ലാ പിന്നെ എന്നീ ഗ്രന്ഥങ്ങളിൽ അബൂ താലിബ് ഒക്കെ ബ്രാക്കറ്റിൽ, അബൂ താലിബ് എന്ന് വായിക്കുമ്പോൾ ഒക്കെ ബ്രാക്കറ്റിൽ റാണ്ടിട്ടോ, ഞാനതിങ്ങനെ വഞ്ഞു വായിക്കുന്നില്ല. അബൂ താലിബ് അവസാന ഷഹാദത്ത് കലിമ ചൊല്ലിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്ത്രപൂർവ്വം തന്റെ ഇസ്ലാമത വിശ്വാസം അദ്ദേഹം പരസ്യപ്പെടുത്താതിരുന്നതാണ്. ഖുറൈശികൾക്കിടയിൽ തനിക്കുണ്ടായിരുന്ന സ്വാധീനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സംരക്ഷണം നൽകുക എന്ന തന്റെ കൃത്യനിർവഹണത്തിന് ഒരാവശ്യമായി അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് വഞ്ചിച്ചിട്ടാണ് മൂപ്പരിങ്ങനെ ഇസ്ലാമിനെ ഉള്ളിലൊതുക്കി നടത്തിയിരുന്നത്.
അബൂ താലിബിന്റെ പ്രസംഗങ്ങളും കവിതകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ പരിശോധിച്ചു നോക്കിയാൽ അബൂ താലിബ് അടിയുറച്ച സത്യവിശ്വാസിയും മുസ്ലിമുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ അബൂ താലിബ് അടിയുറച്ച മോമിനും മുസ്ലിമുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതാണ് അബൂ താലിബിനെ കുറിച്ചുള്ള വിശ്വാസം. അതൊക്കെ ഷിയായിസത്തിന്റെയും ഷിയായിസത്തിന്റേതായ പിന്നണി പോരാളികളുടെയും അതിന്റെ സഹായം നൽകുന്ന ആളുകളുടെയും ഒക്കെ വിശ്വാസമാണ്. ഇത് നമ്മളെ അംസാക്കാടെ കുറിപ്പാണ് കേട്ടോ. ഈ അംസാദ് പറയുന്ന ആളെ ആരാ ഈ ആള് ജമാഅത്തിനോട് ചോദിച്ചാൽ ഓര് പറഞ്ഞുതരും കേട്ടോ. ആരാ ഈ അംസാക്കാന്ന് ഓരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഇനി അവർ പറഞ്ഞില്ലെങ്കിൽ അവർ അവരോട് ചോദിക്കാം, നമ്മൾ പറഞ്ഞുതരും. അപ്പോ ഈ നിലക്കുള്ള വിശ്വാസങ്ങൾ ഇതിന്റെ കാൽക്കാരിയാണ് കൊണ്ടുനടക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇങ്ങനെ മുസ്ലിമല്ലാത്ത മുസ്ലിമാകാൻ ഭാഗ്യം സിദ്ധിക്കാതെ മരിച്ചുപോയ അബൂ താലിബിനെ വല്ലാതെ മദ്ഹിയ, എന്നിട്ടോ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചവരൊക്കെ അടിച്ച് താഴ്ത്തിക്കാക്കും ചെയ്യുക. നേരെ വിരോധാഭാസ അവരെ പരിപാടി. മുസ്ലിമല്ലാത്ത ആളെ മുസ്ലിമാക്കുക, യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ച അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഉസ്മാൻ ഗഫാനും അതുപോലെ തന്നെയുള്ള സഹാബിമാരൊക്കെ ആരാ? വലിയ വാലിമീങ്ങൾ, മുർത്തദീങ്ങൾ, മതത്തിന്ന് പുറത്തുപോയൊരു പറയുമെന്ന് നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടും. പ്രിയപ്പെട്ടവര്, എന്താ സഹാബിമാരെ കുറിച്ച് ഷിയാക്കളുടെ വിശ്വാസം? ഇവരുടെ ഏറ്റവും വലിയ ബുഖാരി, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ ഏറ്റവും സ്വീകാര്യമായി കാണുന്ന ഗ്രന്ഥം പോലെ ബഹുമാനിക്കുന്ന ഗ്രന്ഥമാണ് നമ്മൾ ബുഖാരി. ആ ബുഖാരി പോലെ ഷിയാക്കളുടെ ബുഖാരിയ അൽകാഫി. അൽകാഫി എന്ന് പറഞ്ഞിട്ട് കിതാബുണ്ട്. അതിൽ പറയണെങ്കിൽ ഖാല ഇമാം മുഹമ്മദുൽ ബാഖിർ كان الناس ولا ردت بعد وفاة النبي صلى الله عليه وسلم إلا ثلاثة فقلت ومن الثلاثة فقال المقداد بن الأسود وأبو ذر الغفاري وسلمان الفارسي كنت أبرئين الرئيس نمود إمام محمد الباقر برني ركنو رسول الله وفاة عيد اللي خيشم الله من الشمار مدد ورتبوي مونال وعيقل اللي مرتدائي بوي أبيان جوجتو من الثلاثة راني مون باقبان ناري അതിന് മറുപടിയൽ മിഖ്ദാദ് ബിനുൽ അസ്വദ് വഅബൂദർ ഖസാരി വസൽമാൻ ഫാരിസി. അലിയാരവിടെ പറയുമ്പോണ്ടല്ലോ അതവിടെ ഉണ്ട്. അതിന്റെ പുറമെ മിഖ്ദാദ് ബിനുൽ അസ്വദ് അബൂദർ ഖസാരി സൽമാൻ ഫാരിസി ഇവരല്ലാത്തവരൊക്കെ പുറത്തുപോയി എന്നാണ് നോക്കണം നിങ്ങൾ. നമ്മളെ ഖുമൈനി എന്ന് പറയട്ടെ, ഷിയാക്കളുടെ മറ്റേ അഖീദയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മളെ വിഷയം ഖുമൈനിയാണല്ലോ. അപ്പൊ ഖുമൈനി എന്ന് പറയട്ടെ, എന്താ മൂപ്പര് പറയുന്നത് അറിയോ? ഇന്നല്ലാഹു അലൽ ഇസ്ലാമി വഗൈറുൽ ഇസ്ലാമി ലാ യഅ്തരിഹു ബിഖുവ്വത്തിനാ. മുസ്ലിം ലോകമൊന്നാകെ മുസ്ലിം ലോകവും അല്ലാത്ത ലോകവുമൊന്നും സമ്മതിക്കുകയില്ല. നമ്മുടെ പവർ ഭൂവത്തിനാ, നമ്മുടെ പവർ അവർ അംഗീകരിക്കണമെങ്കിൽ മാലം നുസൈത്തിരാ മക്ക അവൽ മദീന, മക്കയും മദീനയും നമ്മൾ ജയിച്ചടക്കുന്നത് വരെ നമ്മുടെ പവർ ലോകത്ത് മനസ്സിലാവില്ലായിരിക്കും. ഇതുപോലെ പറയണേ, വരിന്നീഹീനമാതുഹുലു മക്ക അവൽ മദീന ഫാത്തിഹ. എനിക്കങ്ങാനും മക്കയും മദീനയും ജയിച്ചടക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് ഞാൻ വിജയിയായിക്കൊണ്ട് മക്കത്തേക്കും മദീനത്തേക്കും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവ്വൽ എന്റെ ഒന്നാമത്തെ കർത്തവ്യം എന്തായിരിക്കുമെന്നോ? അന്നുഹരിജത്വനമൈനി അബാബക്കറവഴുമറമിൻ കബറൈഹിമാ. അബൂബക്കറും ഉമറുമാകുന്ന രണ്ട് വിഗ്രഹങ്ങളുണ്ട് റസൂലുള്ളാഹിന്റെ കബറിന്റെ തൊട്ട്. ആ രണ്ട് കബറുകളിൽ നിന്നും ആ വിഗ്രഹങ്ങളെ കിളച്ചുപോയി പുറത്തു കറിയലാണ് എന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബിന്റെയും കബർ, ആ കബർ എന്ന രണ്ട് വിഗ്രഹങ്ങളെയും കിളച്ചുകോരി പുറത്തുക്കറിയലായിരിക്കും മക്കയും മദീനയും എന്റെ അദീനയിൽ വന്നാൽ എന്റെ ആദ്യത്തെ ഉത്തരവാദിത്തം പ്രസംഗിച്ച ആളാണ്. എവിടെയാ? അഖുൽ യഖീൻ എന്ന ഈ പുസ്തകത്തിന്റെ 145-ാമത്തെ പേജിൽ കാണാം. ഇതാണ് ഖുമൈനി. ഇനി നിങ്ങൾ നോക്കൂ, ഓരോന്നോരോന്ന് വായിച്ചു പോകാം. ഖുമൈനിയുടെ തന്നെ ഏതാനും ഷിയായിസത്തിന്റെ ഉദ്ധരണികൾ നോക്കൂ നിങ്ങൾ. അവർ പറയുന്ന വേറെ ചില വിശ്വാസങ്ങൾ നോക്കൂ. എന്താ പറയുന്നത്? അബൂബക്കറും ഉമറും എല്ലാ ഹജ്ജ് കാലത്തും അവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും. അബൂബക്കറും ഉമറും എല്ലാ ഹജ്ജ് കാലത്തും അവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും. എന്നിട്ടവരെ ജംറകളിൽ വെച്ച് കല്ലെറിയും. അവരെ പാപസുരക്ഷിതരായ ഇമാമിന് മാത്രമേ കാണാൻ കഴിയൂ. ആ ഇമാമും അവരെ എറിയും. അതിനാൽ എല്ലാ ഷിയാക്കളും മഴസൂമായ ഇമാമിനെ പിൻപറ്റിക്കൊണ്ട് അബൂബക്കറിനെയും ഉമറിനെയും കല്ലെറിയേണ്ടതാണ്. ഷിയാക്കൾ ഹജ്ജിന് പോയിട്ട് കല്ലെറിയണായിരുന്നെ അബൂബക്കറും ഉമറും അവരുടെ വിഗ്രഹങ്ങളെയാണ് കല്ലെറിയുന്നത്. സമ്മതിക്കൂലാണ്. ഇവരാണ് ഈ ദുൽമക്ക് ഉണ്ടാക്കിയതെന്നാണ് കളിയാർ കിട്ടേണ്ടിയിരുന്ന ഖിലാഫ. തന്നെയുമല്ല, ഇമാം മഹ്ദിയുടെ കാലഘട്ടത്തിൽ അബൂബക്കറിനെയും ഉമറിനെയും ഒരു മരത്തിൽ ക്രൂശിക്കും. അബൂബക്കർ സിദ്ദീഖിനെ ഉമർ ഖത്താബിനെ കൂടെ ജീവിപ്പിച്ചിട്ടേ മഹ്ദി വരുന്ന കാലത്ത് അവരെ ഒരു മരത്തിൽ ക്രൂശിക്കും. അവരെ ക്രൂശിക്കുന്നതിന്റെ മുമ്പ് ആ മരം പച്ചയായിരിക്കും. ക്രൂശിച്ച ശേഷം ആ മരം ഉണങ്ങിയുമിരിക്കും. അത്ര വലിയ മോശപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ തീർന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും വിശ്വാസികളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബിന്റെയും മക്കളുമായ ആയിഷ ബീവിയെയും അഫ്സ ബീവിയെയും ഒക്കെ ശപിച്ചുകൊണ്ടുള്ള ശാപ പ്രാർത്ഥനയുണ്ട് ഷിയാക്കളുടെ മിമ്പറുകളിൽ. ഇന്നും ഷിയാ മിമ്പറുകളിൽ ഇറാനുള്ളത് കേൾക്കുന്നു എന്നാണ് അറിയുന്നത്. ഇവരെ ശപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയെ ലോക പ്രശസ്തരായ ഷിയാ പണ്ഡിതന്മാരൊക്കെ പ്രശംസിച്ചു ഒപ്പുവെച്ചപ്പോ അതിനെ പ്രശംസിച്ച മൂന്നാമത്തെ വ്യക്തി നമ്മുടെ റൂഹുള്ള ഖുമൈനിയാണ്. എന്താ ശാപപ്രാർത്ഥന എന്നറിയോ എന്ന് കേൾപ്പിച്ചേരാ അതിന്റെ അർത്ഥം. അള്ളാഹുവേ മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. അള്ളാഹുവേ ഖുറൈശികളിലെ രണ്ട് വിഗ്രഹത്തെയും രണ്ട് ജിബുത്തിനെയും താഗൂത്തിനെയും അഥവാ അബൂബക്കർ ഉമർ അവരുടെ രണ്ട് പെൺമക്കളെയും ആയിഷ ഹഫ്സയെയും നീ ശപിക്കണമേ. ആരുള്ള പടച്ചനെ വായിക്കാൻ വലിയതുണ്ട്. നമ്മളെന്നാലും വായിച്ചു പോവുകയാണ്, നമ്മൾ മനസ്സിൽ തട്ടിയിട്ടല്ലോ. അള്ളാഹു എല്ലാം അറിയുന്നവനാണല്ലോ. ഇതിന്റെ ഗൗരവം അറിയാൻ വേണ്ടി പറയാം. അവർ നിന്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിച്ചു, നിന്റെ വഹയിനെ നിഷേധിച്ചു, നിന്റെ കിതാബിനെ മാറ്റിമറിച്ചു, നിന്റെ ദീനിനെ മാറ്റിമറിച്ചു, നിന്റെ ശത്രുക്കളെ സ്നേഹിച്ചു, നിന്റെ നിയമങ്ങളെ അവഗണിച്ചു, നിന്റെ നിബന്ധനകളെ ദുർബലപ്പെടുത്തി, നിന്റെ മിത്രങ്ങളോട് ശത്രുത കാണിച്ചു, നിന്റെ ശത്രുക്കളോട് കൂറുപുലർത്തി, നിന്റെ നാട് തകർത്തു, നിന്റെ അടിമകളിൽ നാശമുണ്ടാക്കി. അല്ലാഹുവേ അവർ രണ്ടുപേരെയും അവരെ പിന്തുടർന്നവരെയും അവരുടെ മിത്രങ്ങളെയും അവരുടെ പാർട്ടികളെയും അവരെ സ്നേഹിക്കുന്നവരെയും നീ ശപിക്കണമേ. അവർ നബൂവത്തിന്റെ വീട് തകർത്തു, അതിന്റെ മേൽക്കെട്ട് പൊളിച്ചു, അതിന്റെ മേൽഭാഗം ഭൂമിയോട് ചേർത്ത് നിരപ്പാക്കി, ഉയർന്ന ഭാഗം താഴ്ന്ന ഭാഗത്തോട് ചേർത്തു, പ്രത്യക്ഷമായതിനെ പരോക്ഷമായതിനോട് ചേർത്തു, നബൂവത്തിന്റെ ആളുകളെ ഉന്മൂലനം ചെയ്തു, അവരുടെ സഹായികളെ നാടുകടത്തി, അവരുടെ കുട്ടികളെ കൊന്നു, പ്രവാചകന്റെ മിൻബർ അദ്ദേഹത്തിന്റെ വസീയിൽ നിന്ന് തട്ടിയെടുത്തു, വസീയിന്റെ നേതൃത്വത്തെ നിഷേധിച്ചു, അവരുടെ റബ്ബിനോടവർ പങ്കുചേർത്തു, അതുകൊണ്ട് അവരുടെ പാപം ഗുരുതരമായിരിക്കുന്നു, അവരെ സഖറിൽ നരകത്തിൽ പ്രവേശിപ്പിക്കണേ. അള്ളാഹുവേ നരകവാസികൾ പോലും അഭയം തേടുന്നത്ര കഠിനമായ ശിക്ഷ അവർക്ക് നൽകണമേ. ലോകരക്ഷിതാവേ നീ ഉത്തരം ചെയ്യണമേ. ശാപപ്രാർത്ഥനയാണ്, ഇവർക്കെതിരെയുള്ള ശാപപ്രാർത്ഥനയാണ്. ഈ ശാപപ്രാർത്ഥന ഷിയാക്കളുടെ പണ്ഡിതന്മാരൊക്കെ അതിനെ പ്രശംസിച്ചിരിക്കണം. ഇത് അംഗീകരിക്കാൻ കഴിയും? ഇത് അംഗീകരിക്കുന്ന ഒരു തന്നെയാണ് തോളിക്കൈയിട്ട് ഇസ്ലാമിക നവജാഗരണത്തിന്റെ നേതാവായിട്ട് ജമാഅത്തുകാർ പരിചയപ്പെടുത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തന്ത്രം മനസ്സിലായിട്ടില്ലാത്ത സാധാരണക്കാർ മനസ്സിലാക്കണത്. നിങ്ങളറിയോ മൗദൂദ് സാഹിബിന്റെ ജമാഅത്തുകാരുടെ ഉള്ളിലിരിപ്പതാണ്. അവർക്ക് ഖുമൈനി എന്തുണ്ടായാലും തകരാറില്ല, ഖുമൈനിയിൽ എന്ത് വിശ്വാസം ഉണ്ടായാലും കുഴപ്പമില്ല. എന്താ അവർക്ക് ഖുമൈനിയോട് സ്നേഹം എന്ന് പറയുന്നത്? മൗദൂദ് സാഹിബിന്റെ ഹുക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും മൗദൂദിയുടെ ഹുക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും ഖുമൈനിയുടെ ഹുക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും ഒന്നാണ്. അപ്പൊ നമ്മൾക്കുണ്ടല്ലോ സാധാരണ ഒരാള് തൗഹീദ് ശരിക്ക് ശരിയാണെങ്കിൽ നമ്മൾ അയാളിൽ മറ്റു തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ആ ശരിയായിക്കോളും നന്നായിക്കോളും എന്നുള്ള നിലയ്ക്ക് നമ്മൾ അയാളെ ഒപ്പം കൊണ്ടുവരണം അല്ലേ? ഇതേ കാഴ്ചപ്പാടാണ് ഇവർക്ക്. പക്ഷെ നേരെ എതിരാന്ന് മാത്രം, തൗഹീദൊക്കെ എന്തായാലും വേണ്ടില്ല, നമ്മളെ ഹുക്കൂമത്തെ ഇലാഹിയുടെ രാഷ്ട്രീയം വരൊക്കെ അംഗീകരിക്കുന്നുണ്ടോ, എന്നാ പിന്നെ വേറെ താഴെ തൗഹീദിലോ ഇങ്ങനെ നബിമാരിലുള്ള വിശ്വാസത്തിലോ എന്തെങ്കിലുമൊക്കെ തകരാറ് വന്നാൽ സാരില്ലാന്നെ. അതിനൊക്കെ പത്ര ഒച്ചയും വിളിയും കൂട്ടാണ്ടോ മൗലൈമാരെ സലഫികളെ, ഞങ്ങളെന്ന് പറഞ്ഞ ഞങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാല മുന്നണിയാണ് ഇസ്ലാമിന്റെ. സമഗ്രവും സമ്പൂർണവുമായ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു നാളെയുടെ നവലോക ക്രമത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ഇഖാമത്തു ദീനിന് വേണ്ടി, ദീനിന്റെ സമ്പൂർണ്ണ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ കണ്ട് പഠിക്കൂ. ഇതല്ലേ ഒറ്റ ശ്വാസത്തിൽ നമ്മൾ അമീർമാരെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആൾക്കാർ ചെയ്താൽ തരക്കെടില്ല കേട്ടോ. നല്ല കുട്ടികള്, നല്ല പാർട്ടിക്കാര്, എന്താ അവരുടെ കേഡർ സ്വഭാവം, ആരും കുറ്റം പറയില്ല, എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലാണ് ഇത്ര. ഷിയാക്കളെ ഉൾക്കൊള്ളും, ബറേലികളെ ഉൾക്കൊള്ളും, എല്ലാവരെയും ഉൾക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് ആ തരക്കെടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റോരോ ക്ലാസ്സിന് പോയി അവിടെ കുറ്റം പറച്ചിലാണ്. വിമർശനം. ഞങ്ങളാരെയും വിമർശിക്കൂല, ഞങ്ങൾ ഇസ്ലാമിന്റെ സുന്ദരമായ സമഗ്രമായ രൂപം അങ്ങനെ അവതരിപ്പിക്കും. ഇതാ ജമാഅത്തുകാരുടെ പുറത്തുള്ള പ്രചരണം. അപ്പൊ ഞാൻ ഈ അകത്ത് പറഞ്ഞത് ജമാഅത്തുകാർ നമ്മളെപ്പറ്റിയുള്ള പുറത്തുള്ള പ്രചരണം. ഇവർക്ക് ഭയങ്കര തീവ്രവാദികളാണ്, വെറുതെ കുഴപ്പമുണ്ടാക്കാം, മുസ്ലിമിങ്ങളെ തമ്മിലടിപ്പിക്കുക, മുശ്രിക്കാക്കുക, കാഫിറാക്കുക, എല്ലാവരെയും കൂടിയാക്കുക. ഞങ്ങളോ ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന്റെ ആ ഒരു മഹത്വം അപ്പൊ ഈ കേട്ടത് കേട്ടില്ലേ? ഏ നിങ്ങൾ നോക്കൂ, ഇനിയും ഇവർ പറയണം. ശാപപ്രാർത്ഥന ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? അപ്പോ ഈ നിലക്ക് അമ്പിയാക്കന്മാരെക്കാളും മലക്കുകളെക്കാളും ഒക്കെ ശ്രേഷ്ഠന്മാരായ ഇമാമിയങ്ങളെ ഏറ്റവും പൊക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരായ സിദ്ദീഖുൽ അക്ബറടക്കമുള്ള സഹാബത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചതാണ് ഹുമൈനിസത്തിന്റേതായ കാര്യങ്ങളായി നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. ഏ നിങ്ങൾ നോക്കൂ, ഒന്നുകൂടെ പറയട്ടെ, ഷിയാക്കളുടെ ഖുർആനെ കുറിച്ചൊന്ന് മനസ്സിലായിക്കോളൂ. ഷിയാക്കൾ തന്നെ നമ്മളെ ഖുർആനായി തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ ഷിയാക്കളുടെ വിശ്വാസം എന്താണ്?
ഖുർആനിനെ സംബന്ധിച്ച് ഷിയാക്കളുടെ വിശ്വാസം അവർ പറയുന്നത് തിരുത്തന്റെ ഖുർആനിൽ എന്നാ പറയുന്നത്, ഉസൂലുൽ കാഫി എന്ന അവരുടെ ഗ്രന്ഥത്തിൽ കാണാം, ഇന്ന അസലൽ ഖുർആൻ ഹുവമാ ഖദ് ജമാഹു അലി അലൈഹിസ്സലാം വഹുവ മൗജൂദുൻ ഇൻദൽ ഇമാമിൽ ഗായിബി വയഖ്തലിഫു അനിൽ ഖുർആനിൽ മൗജൂദ്. യഥാർത്ഥത്തിലുള്ള ഖുർആനിന്റെ ഒറിജിനൽ ഖുർആൻ അത് അലി അലൈഹിസ്സലാം ക്രോഡീകരിച്ച ഖുർആനാണ്. അതിന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിലില്ല, അത് ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ കയ്യിലേയുള്ളൂ. അത് ഇന്ന് നിലവിലുള്ള ഖുർആനുമായി തുലോം വ്യത്യസ്തം തന്നെ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഖുമൈനി തന്നെ പറയണേ, മുപ്പരാനുള്ള കഥാപാത്രം, മുപ്പരുടെ പുസ്തകത്തിൽ കശ്മീരിലെ സറാറിലും മുപ്പര് പറയണേ, ഇന്ന ജിബ്രീൽ കാന യഅതി ബഅദ വഫാത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഫാത്തിമ ബി അൻബാഇൻ മിനൽ ഗൈബി ഫയഖൂഹു അമീറുൽ മുഅ്മിനീന ബി തൻസീദിഹ ബി തദ്വീനിഹ ഫഹാദാ ഹുവ മുസ്ഹഫു ഫാത്തിമ. ഫാത്തിമ മുസ്ഹഫ് എന്ന മുസ്ഹഫ് ഉണ്ടെന്നാണ് അതെങ്ങനെ വന്നു? ജിബ്രീൽ റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ശേഷം ഫാത്തിമ ബീവിയുടെ അടുക്കൽ മറഞ്ഞ കാര്യങ്ങളുമായി വരാറുണ്ട്. ഇങ്ങനെ വഹീമായിട്ട് ജിബ്രീൽ ഇങ്ങനെ റസൂൽ ഫാത്തിമന്റെ അടുത്തേക്ക് വരാറുണ്ട്. അങ്ങനെ അലി അലൈഹിസ്സലാമാണ് അതൊക്കെ ക്രോഡീകരിച്ചിരുന്നത്, ആ ഖുർആന്. അതാണ് യഥാർത്ഥത്തിലുള്ള ഫാത്തിമി മുസ്ഹഫ്. അതൊന്നും ആരംഭിച്ചില്ല. എത്രത്തോളം എന്നാ പറയുന്നത്, ശരിക്കുള്ള ഖുർആന്റെ മൂന്നിൽ രണ്ടേ പൊന്ന് നിലവിലുള്ളൂ എന്നാണ്, അല്ല മൂന്നിലൊരു ഭാഗം, മൂന്നിൽ രണ്ടും പൊന്നില്ല എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നോക്കൂ, അബൂ ജഅഫർ പറയുന്നത് ഞാൻ കേട്ടു, ഖുർആൻ അവതരിച്ചതുപോലെ മുഴുവനും ക്രോഡീകരിച്ചതായി ആരെങ്കിലും വാദിച്ചാൽ അവൻ കളവ് പറയുന്നവൻ തന്നെയാണ്. അത് അവതരിച്ച രൂപത്തിൽ സൂക്ഷിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തത് അലി ബിൻ അബീ താലിബും അദ്ദേഹത്തിന്റെ ശേഷമുള്ള ഇമാമിങ്ങളും മാത്രമാണ്. നോക്കണം, ഞാൻ അബൂ അബ്ദുള്ളയുടെ അബൂ ബസീർ റിപ്പോർട്ട്, ഞാൻ അബൂ അബ്ദുള്ളയുടെ അഞ്ചാമത്തെ ഇമാമിന്റെ പേരാണ് അബൂ അബ്ദുള്ള. 12 ഇമാമിങ്ങളിൽ അഞ്ചാം ഇമാമിന്റെ പേരാണ് അബൂ അബ്ദുള്ള. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പക്കൽ ഫാത്തിമയുടെ മുസഹഫുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ഫാത്തിമയുടെ മുസഹഫ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഈ ഖുർആനിന്റെ മൂന്നിരട്ടി വരുന്ന മുസഹഫാണത്. നിങ്ങളുടെ ഖുർആനിൽ ഒരക്ഷരം പോലും അതിലില്ല. നിങ്ങളുടെ ഖുർആന്റെ മൂന്നിരട്ടി വരുന്നു. അപ്പൊ എന്താ സുഹൃത്തുക്കളെ പോയി കേൾക്കുന്നത്? ഖുർആനിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഖുർആനിൽ തന്നെ യാതൊരു രൂപത്തിലുള്ള തൂല്യാതെ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് ഒക്കെ അവർക്കെതിരെയുള്ള ആയത്ത് അലിയാരെ പുകഴ്ത്തുന്ന ആയത്തൊക്കെ എടുത്ത് നീക്കിയിട്ടാണ് ഇത് ക്രോഡീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ വിശ്വസിക്കുന്ന ഖുമൈനി എന്താ പറഞ്ഞത്? ഈ ബോധനത്തിലെ വാചകം ഞാൻ ഒന്നും കൂടെ കേൾപ്പിച്ച അപ്പോഴാണ് എന്റെ ഗൗരവം മനസ്സിലാകാം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ടമത പരിത്യാഗം ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചുകൊണ്ടുപോകുന്നതിനും ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും അവർ ശ്രമങ്ങൾ ആരംഭിച്ചു. ആ കൂട്ടത്തിൽ എഴുതിയ വ്യക്തിയാണ് ആര്? ഇറാനിൽ ഇമാം ഖുമൈനി. ജമാഅത്തെ വിശ്വസിച്ചോളൂ, നമുക്കത് കഴിയില്ല, പറ്റില്ല. ഇതിനോക്കൂ നിങ്ങൾ, ഇനി എന്താ അവരുടെ വിശ്വാസം? അവനെ പറയുമ്പണ്ട, കബറാരാധനന്റെ ഏറ്റവും മൂത്ത ആസാമികളാ ഷിയാക്കൾ. അവനെ പറയാനുമില്ല. ഇത് നമ്മളെ മോലയന്മാർക്ക് ഈ കബറാരാധനയും ഈ ഇസ്തിഗാസയൊക്കെ കിട്ടിയത് വരെടുക്കുന്ന ഒക്കെ വരെടുക്കുന്ന നമ്മളെ ഖുമൈനി തന്നെ എന്താ പറഞ്ഞത്? തലബുൽ ഹാജത്തിൽ നിന്നല്ല അമ്പാത്തി ലൈസ ചെറുക്കനാണ്. മരണപ്പെട്ടവരെ വിളിച്ച് സഹായം ചോദിക്കുന്നത് ചെറുക്കല്ല, അത് ചെറുക്കൊന്നുമല്ല. കാരണം എന്താണെന്നറിയോ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രോഗം സുഖമാകാൻ വേണ്ടി ഒരാളോട് നമ്മൾ ദുആ ചെയ്യുമ്പോ അത് ഷിർക്കാവണമെങ്കിൽ അലാസാതി കൗനിഹി ഇലാഹു ശരീകൻ ലില്ലാഹി, ഇലാഹാണെന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ അയാൾക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. ബോലിയന്മാരെ വാദം തന്നെ നോക്കണം നിങ്ങൾ. ബോലിയന്മാരെ ശരിയായ ഉസ്താദ് ഇയാളെന്നില്ലേ? ഇയാൾ പറയുന്നത് നിങ്ങൾ ഷിർക്കാവണമെന്നുണ്ടെങ്കിൽ ഇലാഹാണ് വിശ്വസിക്കണം, അല്ലെങ്കിൽ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. അതാപ്പെന്ന് സഖാഫിമാർ നാടൊട്ടാകെ പറയണത് സമതീയത്തിൽ വിശ്വസിപ്പിക്കൽ മാത്രമേ ചെറുക്കാവുള്ളൂ. സമതീയത്ത് അംഗീകരിച്ചു കൊടുക്കുക. എന്താ സമതീയത്ത്? അള്ളാഹുവിന്റെ കഴിവ് സ്വന്തമായിട്ടുള്ളതാണ്, ഔലിയാക്കന്മാരുടെ കഴിവ് അള്ളാഹ് കൊടുത്തതാണെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. അതന്നെ ഖുമൈനിയും പറയുന്നത്. നമ്മൾ ഈ ഇമാമിങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുമ്പോ അവരോടൊക്കെ സഹായം തേടുമ്പോ അവർ ഇലാഹാണെന്നോ അല്ലെങ്കിൽ സ്വയം കഴിവുണ്ടെന്നോ വിശ്വസിക്കരുത്. മറിച്ച് ഇവരൊക്കെ അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ്, അവന്റെ ദീനിന് വേണ്ടി എല്ലാ രൂപത്തിലുള്ള ബുദ്ധിമുട്ടും സഹിച്ചവരാണ് എന്ന നിലക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അള്ളാഹു തആല അവർക്ക് ഉത്തരം നൽകാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ വിളിക്കുകയാണെങ്കിൽ അത് ചെറുക്കല്ല എന്ന് ഖുമൈനിയുടെ ഗ്രന്ഥമായ കശ്ഫുൽ അസ്റാറിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. അപ്പൊ ഖബറാരാധനന്റെ ആസാമികള ഇന്നിപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ മഷ്ഹദുകളും മക്ബറകളും ദർഗകളും ഉള്ളവിടെ ഇറാനിലും ഇറാഖിലും. അറിയാലോ, അറിയാം നമുക്ക് എല്ലാവർക്കും നമ്മുടെ പത്രങ്ങൾ ഒന്ന് വായിക്കുന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, മാത്രമല്ല അവര് പറയുന്നത് എന്താണ്? ഖബറൊക്കെ കെട്ടിപ്പൊന്തിക്കുന്നതിന്റെ ഹുക്കമെന്താ?
അലിയാർ തങ്ങളുടെയോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെയോ ഒക്കെ ഖബർ കെട്ടിപ്പടുക്കുന്നതിന്റെ അതിന്റെ പുണ്യം പറയണ കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടത്രേ ആരോട്? അലിയാരോട് വിളിച്ചിട്ട് പറയാണ്, ഹേ അലി, തീർച്ചയായും നമ്മുടെ ഖുമൈനി പറയാണ്, തീർച്ചയായും നിങ്ങളുടെ ഖബറിന്മേൽ കെട്ടിടമുണ്ടാക്കുകയും അത് സന്ദർശിക്കാൻ വരികയും ചെയ്യുന്നവർ സുലൈമാൻ നബിയോടൊപ്പം ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കുന്നതിൽ പങ്കെടുത്തവനെ പോലെയാണ്. അലിയാരോട് പറയണേ, അഹ്ലുൽ ബൈത്തിന്റെ ഖബർ കെട്ടിപ്പൊന്തിക്കാൻ വരുന്നവൻ ആരെ പോലെയാണ്? സുലൈമാൻ നബിനോടൊപ്പം ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കിയവന്റെ കൂലിയാണ്. നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നവർക്ക് 70 ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ട്. അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതും അവൻ അന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ പാപമുക്തനാകുന്നതുമാണ്. ഒരു ഹജ്ജിന് പോയ മാതിരിയാണ് അവർന്ന് വൈറ്റെന്ന് വിചാരം ചെയ്ത് പോന്നാൽ 70 ഹജ്ജിന്റെ കൂലിയാണ്. ഇവിടെ പോയ ഒന്നല്ലേ ഉള്ളൂ, ഒരിക്കൽ പോയത് ഒരു ഹജ്ജിന്റെ കൂലിയല്ലേ ഉള്ളൂ. എന്തിനാ അങ്ങോട്ട് പോണ്? ഇവിടെ നജഫിലും കർബലിലൊക്കെ പോയാൽ അത് 70 ഹജ്ജിന്റെ കൂലിയാണ്. അതുപോലെ തന്നെ പാപമുക്തനാവില്ലയും. ഈ സന്തോഷ വാർത്ത ഞാൻ നിന്നെ അറിയിക്കുന്നു. ഒരാളുടെ ഹൃദയത്തിലും ഉദിക്കാത്ത, ഒരാളും കേൾക്കാത്ത, ഒരു കണ്ണും കാണാത്ത ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. എന്നാൽ നീ മനസ്സിലാക്കണം, നബി പറഞ്ഞിട്ടുണ്ടത്രേ, എന്നാൽ നീ മനസ്സിലാക്കണട്ടോ അലിയെ, എന്ത്, ഇവിടെ നിസ്സാരന്മാരായ ചിലർ നബിചാരിണിയെ ആക്ഷേപിക്കുന്നത് പോലെ നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നവരെ ആക്ഷേപിക്കും. ഇവരാണ് എന്റെ സമുദായത്തിലെ നാശകാരികൾ, അള്ളാഹു ഇവരെ എന്റെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. അതും പറഞ്ഞിട്ടുണ്ടോരോ നബി, അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, അത്മൈൻ ചെയ്യണ്ട എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം മൊത്തത്തിൽ. ഇവരെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയണം. ഷിയായിഷത്തെ കുറിച്ച് എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുടെ സുഹൃത്തുക്കളെ അതിൽ നമുക്ക് കൂടി പരതെടുത്ത് പറയണമെങ്കിൽ എത്ര കാലം പറയേണ്ടെന്നറിയോ? പക്ഷെ നമ്മൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, ഈ ഖബർ പൂജ, ഈ ഖബർ അന്ധവിശ്വാസം, ഈ മഹാത്മാക്കളെ വിളിച്ച് തേടൽ, അവരെ പ്രാർത്ഥിക്കൽ, ഖബർ കെട്ടിപ്പടുക്കൽ, ഇതിന്റെയൊക്കെ ആളുകളാണ് തോന്നിയാസങ്ങളെല്ലാം ഉണ്ട് ഇവരിൽ. ഇവരൊക്കെ ഇല്ലാത്ത യാതൊന്നുമില്ല. മുത്തഅത്തിന്റെ വിവാഹം നടത്തിയൊരു പരിപാടി വരിക്കുന്നുണ്ട്. മുത്തഅത്തിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ, ഇസ്ലാമിൽ അങ്ങനൊരു സമ്പ്രദായം ഇല്ല. മുത്തഅത്തി വിവാഹം എന്ന് പറഞ്ഞാൽ താൽക്കാലിക കല്യാണം എന്നാണ്. ഇറാനിൽ പോയാൽ അല്ലെങ്കിൽ ഷിയാക്കൾക്കിടയിൽ അവരുടെ മദ്ഹബിലുള്ള ഒരു ചിത്രമാണിത്. എന്ത്, ഒരാള് നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് ജോലിക്ക് വരണേ, നല്ല സൗകര്യമുള്ള മദ്ഹബാണ്. ഒരു സ്ഥലത്തേക്ക് വരുമ്പോ ഒരു മാസത്തേക്ക് ഒരു കല്യാണം, ഒരു രണ്ടാഴ്ച ഒരു കല്യാണം, പത്തീസിനൊരു കല്യാണം, ഒരു ദിവസത്തിനൊരു കല്യാണം, അങ്ങനെ മഹറൊക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കല്യാണം എത്ര സമയം പാചകം നിശ്ചയിക്കണം, 24 മണിക്കൂറോ 14 ദിവസോ ഒരു മാസോ 6 മാസോ അത് കഴിഞ്ഞ് ഞങ്ങൾ തലാക്കില്ലൊന്നും വേണ്ട. നിങ്ങൾ ആദ്യം തന്നെ കരാറിൽ ഒപ്പിട്ട ഡേറ്റ് കഴിയുന്നതോടുകൂടെ ഓട്ടോമാറ്റിക്കലി പെണ്ണ് നിങ്ങളുടെതല്ലാതെ മാറിയിട്ടുണ്ടാവും. ഇതല്ല സുഖമുള്ള പരിപാടിയാണ്. ഇതിനൊരു പേരാണ് മുസ്ആ മാരേജ്. അതാണ് നമ്മൾ ആൾക്കാരെ കൊണ്ട് മുത്താ മാരേജ് എന്നൊക്കെ പറഞ്ഞത്. മുസ്ആ എഴുതിയിട്ട് MUTTA എന്നാണ് ഇത് മുസ്ആ എന്നുള്ളത് ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ. അപ്പൊ അവർ ആ നിലക്കുള്ള മാരേജ് ഇതൊന്നുമില്ല എന്ന് നമ്മുടെ ഇസ്ലാമിക ശരീരത്തിൽ ഇല്ലാത്ത പരിപാടിയാണ്. അപ്പൊ ഈ അതുകൊണ്ടവരുടെ അങ്ങനെ ഇനി പലതുണ്ട്. അതിലേക്കാണ് കടന്നാൽ പ്രിയപ്പെട്ടവരെ വളരെ കാതലായ ചില പോയിന്റ്സ് ഞാനെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഖുമൈനിയെയാണ് നമ്മളെ മൗദൂദി സാഹിബ് ആഹ്വാനം ചെയ്തത്, സൗറത്തുൽ ഖുമൈനി സൗറത്തുൽ ഇസ്ലാമിയ. ഖുമൈനിയുടെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ്. ആ വിപ്ലവത്തിന്റെ നായകന്മാർ വൽ ഖായിമൂൻ അലൈഹ ജമാഅത്തുൽ ഇസ്ലാമിയ. ആ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ഇസ്ലാമിക സംഘടനയാണ്. وشباب تلقوا التربية الإسلامية في الحركات الإسلامية ഇസ്ലാമിന്റെ സർവസ്പിരിറ്റുമുള്ള ചെറുപ്പക്കാരി, ഇസ്ലാമിന്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ശബാക്കളാണ് അതിന്റെ നായകന്മാർ. അതുകൊണ്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്ന മൗദൂദി സാഹിബ് പറയാണ്, വലാ ജമീഉൽ മുസ്ലിമീന അമ്മതൻ, മുസ്ലിമീങ്ങൾ പൊതുവിലും, വൽ ഹറകാത്തിൽ ഇസ്ലാമിയ ഖാസ്സതൻ, മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ചും, അൻ തുഅയ്യിദ ഹാദിഹി സൗറ, ഈ വിപ്ലവത്തെ അവർ ശക്തിപ്പെടുത്തണം, കുല്ലത്ത് ഈദ് സർവസക്രിയും പകർന്നുകൊണ്ട്, എല്ലാ രംഗങ്ങളിലും സർവമാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് മൂപ്പര് പെടുന്ന പ്രസ്താവിച്ചപ്പോ ആവേശം മൂത്തിട്ട് സൗത്തുള്ളുമ എന്ന് പറയുന്ന ഖുമൈനിസ്റ്റുകളുടെ പത്രത്തിൽ ഇറാനിൽ അതാണ് കൊടുത്തു. എന്നിട്ട് ഈ വാചകൻ കൊടുത്തു, അതിന്റെ അടിയിൽ കൊടുത്തു, അൽ ആലിമുൽ മുജാഹിദ് അബുൽ ആലാ മൗദൂദി. പ്രിയപ്പെട്ട മുജാഹിദായ ധീരയോദ്ധാവായ ഇതാ അബുല്ലാലാ മൗദൂദി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖുമൈനി ഇറാനികളെ എടുത്തു കൊടുത്തു. അതിന്റെ ഫോട്ടോ സ്റ്റാറ്റാണ് ആ പുസ്തകത്തിൽ നിങ്ങളാ കണ്ടത്. എന്നിട്ട് ആ ഷിയാക്കളെ
അതൊക്കെ നിസ്സാരമായ പ്രശ്നത്തിന് നമ്മൾ എന്തിനാപ്പൊ അതൊക്കെ ഷിയാക്കള ഒരു ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുണ്ടായിക്കോട്ടെ, ഷിയാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തോളിൽ കൈയിട്ട്, ഞങ്ങൾക്ക് ഈ കുടിശ്ശായ മനസ്സില്ല, ഞങ്ങളുടെ പുസ്തകം വലിയ തുറന്ന പുസ്തകമാണ്, വിശാലമായ മനസ്സാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇന്നും ജമാഴ്ച്ചേരാ തന്നെ. ഇതൊക്കെ ചിലപ്പോൾ ജമാഴ്ച്ചവർ പറയുമ്പോൾ പറയാം ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, എന്നാ പിന്നെ എന്തിനത് പറയേണ്ടത്, എല്ലാ രൂപത്തിലുള്ള സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉപ്പരിക്ക് പിന്നെ 10 മാസേ അതിന് പറഞ്ഞതിന് ശേഷം ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ആ ചരിത്രത്തിൽ പറയുന്നത്. അപ്പൊ അവസാന കാലത്ത് തന്നെയല്ലേ ഇതിനെ ശക്തിപ്പെടുത്താൻ മൗദൂദ് സാഹിബ് പറയുന്നത്. ആദ്യം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ശരിയാത്തതുകൊണ്ട് പോലെ അഖീര മനസ്സിലാകാത്തതുകൊണ്ട് പറഞ്ഞതാണ് മനസ്സിലാക്കാൻ പറ്റൂല ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പറയുന്നത്. അപ്പൊ ഈ നിലക്കാണ് ഇവരുടെ ഉള്ളിലിരിപ്പ്. ഇനി നിങ്ങൾ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിന്റെ ഒരു ചെറിയൊരു പോസ്റ്റ്മോർട്ടം കൂടി ഇൻഷാല്ലാഹ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാലും മൗദൂദ് സാഹിബും ഖുമൈനിയും തമ്മിലുള്ള അഭേദ്യമായ സംഘാത്വം ബന്ധവും ഒക്കെ പച്ചയായിട്ട് തെളിവുകളിലൂടെ ഈ പുസ്തകത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ സഹാബിമാരെ പല പ്രശ്നങ്ങളിലും വിമർശിക്കുന്നതിൽ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പൊക്കി നടക്കുന്ന സയ്യിദ് ഖുത്ബ് അടക്കമുള്ള പല ആളുകളും എഴുതിവിട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതോടുകൂടി നമ്മളെ വിഷയം അവസാനിക്കും. അപ്പൊ ഈ വിഷയത്തിലുള്ള ഏകദേശ ഒരു ഐഡിയ കിട്ടും. വെറുതെ അല്ല മുജാഹിദികൾ സലഫികൾ വേറെ സെന്റർ ഉണ്ടാക്കിയിട്ട് മറ്റോരെ മാറ്റി നിർത്തിയിരിക്കരുത്, കാര്യം കിട്ടോ എന്ന് തോന്നാൻ എന്ന് മനസ്സിലാക്കാൻ അതിനു വേണ്ടിയാണ് ഈ പരിപാടി. അതല്ലാതെ ഇവിടെ ആരുടെയെങ്കിലും ഒരു വിമർശനോ ആരെയെങ്കിലും യാതൊരു പോയിന്റും തെളിവുമില്ലാതെ വിമർശിക്കുന്നതോ ഒരു ഉദ്ദേശമല്ല. അള്ളാഹുവിന്റെ ദീന് വികലമാക്കിയ ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരെ എല്ലാം സദുദ്ദേശത്തോടുകൂടി ജനങ്ങൾ അവരെ ഇമാമിയങ്ങളും നായകന്മാരുമായി തെറ്റിദ്ധരിച്ച് പിന്നാലെ കൂടാതിരിക്കാൻ അവരുടെ തന്ത്രം എന്താണ് പുറത്തേക്ക് കാണിച്ചു കൊടുക്കൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ്. അത് മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ നിർവഹിച്ച ദൗത്യവുമാണ് എന്ന നിലക്കാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വക അന്ധവിശ്വാസങ്ങളുടെ അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട വിശ്വാസങ്ങളുടെ വക്താക്കളായ ഷിയാഴിസം അതുപോലെ തന്നെ അതിന്റെ വക്താവായിരുന്ന ഖുമൈനി അയാളെ ഇസ്ലാമിന്റെ നവോത്ഥാന നായകനായിട്ടോ ഇസ്ലാമിക വിപ്ലവത്തിന്റെ നായകനായിട്ടോ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ മടക്കിക്കൊണ്ടുവന്ന നേതാവായിട്ടോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരു ഇസ്ലാമിക മനസ്സാക്കിക്ക് പറ്റില്ല. എന്നാൽ അത് അംഗീകരിച്ചേ പറ്റൂ എന്ന മട്ടിലാണ് അത് അംഗീകരിക്കാത്തവരൊക്കെ വളരെ മോശം എന്ന നിലക്കാണ് 2003 ഇറങ്ങിയ ബോധനക്കാരൻ തന്നെ ഇവരെയൊക്കെ നേതാക്കന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് വിമർശന വിധേയമാണ്, നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് എന്ന് ഈ വിശ്വാസങ്ങൾ കേട്ട നിങ്ങൾക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുൽ ഇസ്ലാമിനെ യാതൊരു രൂപത്തിലുള്ള വൈകല്യങ്ങളുമില്ലാതെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൈമാറിക്കൊടുത്തതുപോലെ ആ നിലക്കുള്ള വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന നല്ലവരില്ലമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته. അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ 100 ആയിട്ട് കഴിഞ്ഞു കൂടിയിരുന്നു. അതായത് വേറൊരു പോലെ 2 പോയിന്റ് അവർ നിന്ന് കിട്ടിയത്, ഒരു വെടിക്ക് 2 പക്ഷിയുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞു.